വലിയ മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിംഗ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. എല്ലാവർക്കും നമസ്കാരം. അഞ്ച് ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം മിസൈൽ എന്ന ആറാമത്തെ സിനിമയിൽ കൂടി ഇൻഡസ്ട്രിയിൽ ഹിറ്റായി ഡബിൾ ഹാട്രിക് നേടി ഇന്ത്യയിൽ മാത്രമല്ല ആഗോളതലത്തിൽ പ്രശംസ നേടിയ നമ്മുടെ ഇന്റർ കോണ്ടിനെന്റൽ ആർട്ടിസ്റ്റിക് മിസൈലിന്റെ സെൻസേഷണൽ ഡയറക്ടർ നവീൻ കെ അവരുടെ സ്വാഗതം. എന്നെ കാണാൻ കൊതിയാണോ? ഇനി എന്നാണേലും ഹീറോ ഞാൻ തന്നെ. ഫുൾ ടൈം സക്സസ്സോ നിന്നാലേ, അത് എൻ വീക്ക്നെസ്സോ എന്നാളും. ബഡ്ജറ്റ് എന്നാലും മേലെ കേറുന്നേ, മാനം മുട്ടിയിടും പോലെ ഹീറോ എന്നേ. എനിക്കറിയാം ചേട്ടൻ വേഗം മകനെ ട്രെൻഡ് ഞാൻ ബ്രാൻഡ് ഞാൻ ലെജൻഡ് ഞാൻ ബോക്സ് ഓഫീസിലെ പണബാരിടും മോഷണ പോലൊരു കൊടുക്കാത്തിനെതിരായി ഇനി വഴിയിടി മഴയെ തടഞ്ഞു വയ്ക്കാൻ പാടാണ്ട് കണ്ണിറയും ജനത ഇനി ഇതുപോലെ ധാരാ രാജാക്കന്മാരിൽ ഇവരോ രാജാ ഇതാണ് വേണ്ടത്. ഓഡിയൻസിൽ രണ്ട് വക ആൾക്കാരുണ്ട്.
ലോജിക്ക് നോക്കുന്നവരും ലോജിക്ക് ഒട്ടും നോക്കാത്ത ആൾക്കാരും. മിസൈൽ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ കാറ്റഗറി ആണെന്ന് അർത്ഥം. പടം കണ്ട ആൾക്കാർ തലതെളിച്ചെത്തുന്നാ പറയുന്നത്. കഥ തലങ്ങും വിലങ്ങും പോകും അത്രേ. ഡയറക്ടർ നവീൻ തന്റെ ശൈലിയിൽ തന്നെ പാട്ടുകളെ എല്ലാം ശരിയായ സ്ഥാനത്ത് പ്ലേസ് ചെയ്ത് സെന്റിമെന്റ് സീനിൽ ഹൃദയം തകർക്കുന്ന ഡയലോഗുകളൊക്കെ പറഞ്ഞ് ആൾക്കാരുടെ കണ്ണ് നനയിച്ച് പ്രീ ക്ലൈമാക്സിൽ ഐറ്റം സോങ് ഇട്ട് പൊളിച്ചടിക്കി ക്ലൈമാക്സിൽ ഒരു കിടിലൻ ഫൈറ്റോട് കൂടി പടം ജനങ്ങളുടെ മനസ്സിലേക്ക്. ഹാറ്റ്സ് ഓഫ് ടു നവീൻ. അങ്ങനെ നവീൻ എന്ന സംവിധായകൻ വീണ്ടും വിജയിച്ചു. നിലമ്പൂരിലെ ഇന്റലക്ച്വൽസിനെ വീണ്ടും വീണ്ടും മണ്ടന്മാരാക്കുന്നതിന്റെ സുഖം തന്നെ വേറെയാണ് ബോസ്. എല്ലാവരും താൻ ജയിച്ചെന്ന് എഴുതിയിട്ടുണ്ടെന്നല്ലാതെ ഞാൻ തോറ്റെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഓ, എവിടെ അത്? സാഹിത്യ കൂട്ടായ്മ 2020 മികച്ച കഥാകൃത്ത് എം വെങ്കട്ടരമണ, കഥാസമാഹാരം. എന്തോടെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. താല്പര്യം ഒരു ചെറിയ സമ്മാനമാണ്. പേര് കേട്ട ഒരു സാഹിത്യ കൂട്ടായ്മ ക്ഷണിച്ചുകൊണ്ട് മാത്രം പോയത്. ആരും വായിക്കാത്ത പത്രത്തിലെ കഥയും എഴുതി ഏതെങ്കിലും മൂലയ്ക്ക് നടക്കുന്ന ഇതുപോലുള്ള ചടങ്ങിൽ പങ്കെടുത്ത് വാടിയ പൂമാലയെ കിട്ടോണ്ട് അവിടെ ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ഉറക്കെ പ്രസംഗിക്കും. ഡാ, നീ ഞാനും ഒരുമിച്ചാ തുടങ്ങിയത്. നീ ഇപ്പൊ എവിടെ എത്തി, ഞാനിപ്പോ എവിടെ നിൽക്കുന്നു. ഡാർലിംഗ്, താൻ എവിടെ നിൽക്കുന്നത് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഇടത്ത് തന്നെ നിൽക്കുന്നേ. ആ തന്നെ തന്നെ. അവര് തകർക്കുക, ഇതാണ് റിയാലിറ്റി. കൂടുതൽ അഹങ്കരിക്കരുത്. ആറ് വർഷം ആറ് സൂപ്പർ ഹൈറ്റ് കൊടുത്തോ, ഏഴാമത് ചിലപ്പോ എട്ട് നില പൊട്ടും. അതിനാടാ നിന്നെ ഒരു റൈറ്റ് റൈറ്റ് കൂടാൻ പറയുന്നേ. എന്റെ ഐഡിയ ഒക്കെ തീർന്നതാ, ഫ്രഷ് ഐഡിയ വേണം. ഓഹോ, എന്റെ കലയും സേവനവും ഒക്കെ മാറ്റി വെച്ചിട്ടു. ഒരു 4-5 കോടി ഉണ്ടാക്കാം. എത്ര നാളെന്ന് വെച്ചാടെ ഡബിൾ ബെഡ്റൂം ഫ്ലാറ്റ് കഴിയുക. മോനെ, നിന്റെ വിണ്ട് കീറിയ ഭാവനയിൽ പെടുന്നതിനേക്കാളും എൻ്റെ ദാരിദ്ര്യത്തിൽ തന്നെ ഞാൻ ജീവിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എൻ്റെ ചെറിയ കഥകളുമായി ഞാൻ ജീവിച്ചോളാം. തന്നെ പോലെ ചവറ് കഥകൾ എഴുതി ജനങ്ങളെ മണ്ടന്മാരാക്കാൻ ഒരിക്കലും എന്നെ കൊണ്ട് കഴിയില്ല. അച്ഛനാണല്ലോ വിളിക്കുന്നത്. എടാ മോനെ, നിന്റെ അമ്മ ടി വിയുടെ മുമ്പ് ഇത് മാറുന്നില്ലടാ. നീ പുതിയതായിട്ട് കൊടുത്തയച്ച ഹോം തിയേറ്റർ ഇല്ലേ, അത് അയൽക്കാരെയൊക്കെ വിളിച്ച് കാണിക്കുക. എല്ലാം ഇഷ്ടമല്ല. അല്ല, നീ അമ്മയ്ക്ക് ഏത് കാറാ മേടിച്ചു കൊടുത്തെ? എന്തുട്ടി അത്? ഏതോ ജാഗയോ ജാഗുവയോ? ജാഗോർ ജാഗോർ. ആ, അതാന്ന് അല്ല വണ്ടി എന്നും പറഞ്ഞ് കുറച്ചു നേരം എന്നോട് ഗിണീക്കൊണ്ടിരുന്നത്. നമ്മുടെ നാട്ടിൽ കൂടെ അമ്മ ജാഗോർ പോയി, അത് ശരിയാവും. അവള് ദൂരേക്കെങ്കിലും പോവില്ലല്ലോ. കലാനികേതനില് പോവും, പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് അവക്ക് ഇഷ്ടപ്പെട്ട വണ്ടി തന്നെ വാങ്ങിച്ചു കൊടുക്കും, മാറ്റിയേക്ക്. അല്ലെങ്കിൽ അവക്ക് വിഷമാവും. ശരി, ഇപ്പൊ എങ്ങനെയുണ്ട്? ആ, ഇപ്പഴേ ഹൈവേ അടുത്തൊരു 10 ഏക്കർ കൊടുക്കാനുണ്ട്. അച്ഛന്റെ ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന്? അത് നമുക്ക് മേടിച്ചേക്കാം. ഇപ്പോഴാണ് വളരെ തുച്ഛമായ വിലക്ക് കിട്ടും. അതാ ഞാൻ. അതെ, അതേതോ ടാറ്റ കമ്പനിക്കാരെ പ്ലാറ്റിനാണെന്ന്. പ്ലാറ്റിനം? ആ, അത് തന്നെ. ജാഗവാറിന്റെ കൂടെ ഒരു റിംഗും വാങ്ങി അയച്ചേക്ക്. നിന്റെ അച്ഛൻ നിന്നോട് പറഞ്ഞില്ലേ? ആ ശരി. ഇവളുടെ പൊങ്ങച്ചത്തിന് കൈയും കണക്കും ഇല്ല. ആ പിന്നെ നമ്മുടെ ഹൈവേയുടെ അടുത്തുള്ള 10 ഏക്കർ. അച്ഛൻ, ഞാൻ മീറ്റിംഗിലുള്ള, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ. ആ ശരി, ഞാൻ വെക്കാണ്. ജാഗുവർ, പ്ലാറ്റിനം, കള്ളവും കാപ്പടിയും ഒന്നും ഇല്ലാത്തൊരു അസൽ കൊമേഴ്സ്യൽ കുടുംബമാണ് നിന്റേത്. ശരിയല്ലേ? ശരി ചെല്ലു, എനിക്ക് തേക്കാണ്ട്. എന്ത് കഥയാണോ? അമൃതാഞ്ചൻ, നിന്നോട് സംസാരിച്ചത് വലിയ തലവേദനയായി. രാത്രി പ്രൊഡ്യൂസർ പരമേശൻ സാറിൻ്റെ കൂടെ ഒരു മീറ്റിംഗ് ഉണ്ട്. പിന്നെ എന്ത് വേണം? ആദ്യം ലൈൻ പറഞ്ഞ് പിന്നെ അത് ഷൂട്ട് ചെയ്ത്, ഷൂട്ട് ചെയ്തതിനെ പേപ്പറിലാക്കി വീണ്ടും ഷൂട്ട് ചെയ്യും. പ്രൊഡ്യൂസറിന്റെ ദോസ്താണല്ലോ. അങ്ങനെ എഴുതി ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് മതിയാക്കടം. എന്റെ പൊന്നാടയും പൂമാളയും ഇവിടെ വെച്ചിട്ട് പോയാലേ നീ അതെടുത്ത് ചവറ്റൂട്ടയിലിടും. പിന്നെ ഞാൻ പറഞ്ഞു ആലോചിച്ച് നോക്ക്. ആയിക്കോട്ടെ, കഥയെ കൂടുതലെടുത്ത് തേക്കാൻ നിൽക്കണ്ട. ആ പറ സാർ, ഒരു ബ്യൂട്ടിഫുൾ പ്രിൻസസിനെ പോലുള്ള ഒരു പെൺകുട്ടിയെ ചുറ്റിപ്പറ്റിയുള്ള കഥ എടുത്താലോ എന്ന് ആലോചിക്കുകയാണ്. സാറിനോട് ലൈനും സ്റ്റോറിയും ഒക്കെ പറഞ്ഞിട്ട് സിനിമ എടുക്കുന്ന രീതിയൊക്കെ എപ്പോഴേ പോയതാ. ഇങ്ങോട്ട് നോക്ക്, നമ്മൾ ചേർന്നെടുക്കുന്ന രണ്ടാമത്തെ ഫിലിമാണിത്. കൊമേഴ്ഷ്യൽ ആയിട്ട് ബ്ലോക്ക് ബസ്റ്റർ ആവണം, പൈസ വാരി കൂട്ടണം. ഡൺ സാർ. സ്റ്റോറി ഒരു ഷേപ്പിൽ ആവുന്നതിന് മുമ്പ് ഒരു ഐറ്റം സോങ് എടുത്ത് വെച്ചേക്കാം. അത് സൂപ്പറാ. ഏതെങ്കിലും ഷേപ്പ് കാണിച്ചാലേ ഞങ്ങളെ പോലുള്ളവർക്ക് കംഫർട്ട് ആവും. നിനക്കറിയില്ലേ സാർ, ഹീറോയിനായിട്ട് പുതിയൊരു പെണ്ണിനെ കൊണ്ടുവരാം. ഇപ്പോൾ ആരും സൂട്ട് ആവില്ല സാർ. പേര് പറ, പേയ്മെന്റ് പറ, ബാക്കി ഡിസിഷനൊക്കെ നിന്റെതാ. അതിൽ എനിക്ക് യാതൊരു ബന്ധവുമില്ല. താങ്ക് യു സാർ. പിന്നെ ആയിക്കോട്ടെ. അമ്മ ഇറങ്ങട്ടെ. ഒന്നും കഴിച്ചില്ലല്ലോ.
ഞാൻ കഴിച്ചു. അവൻ ഡയറ്റിലാണ്. നമ്മുടെ ജോത്സ്യന്റെ അടുത്ത് നിന്ന് നല്ല സമയം നോക്കാം. നിന്റെ ഡേറ്റ് ഓഫ് ബർത്തും നക്ഷത്രം ഒക്കെ എനിക്കൊന്ന് വാട്സ്ആപ്പ് ചെയ്തേക്ക്. മറക്കണ്ട കേട്ടോ, ഗുരുദൈവത്തിന് അഭിഷേകം നടത്തണം. ഇത് നോക്ക്, ഹിറ്റാക്കി പണം അടിച്ച് തൂത്തു വരണം. അത് പിന്നെ പറയണ്ടോ, അടിച്ചു കഴിഞ്ഞു. അതാണ് അങ്ങനെ തന്നെ. ഹായ് ബ്രോ. അല്ല, നിങ്ങള് പുതിയ നവീൻ കെ സിനിമ കണ്ടോ? മിസൈൽ കണ്ടു ബ്രോ. പക്ഷെ അവര് ഒരുപോലുള്ള കഥ പിന്നെയും പിന്നെയും എടുത്തോണ്ടിരിക്കുക. അയ്യോ, അങ്ങനെയാണോ? പക്ഷെ എനിക്കിഷ്ടം. എവിടെ നോക്കിയാ ഓടിക്കുന്നെ? സാർ, പ്രസാദ് ലാബിൽ നിന്ന് സി വി റാവ് ഹാർഡ് ഡിസ്ക് കൊടുത്തയച്ചിട്ടുണ്ട്. ഏതൊരു റീല് ട്രാൻസ്ഫർ ചെയ്ത് തരാൻ പറഞ്ഞില്ലേ? ഇതാ. കഥ അനേക കഥ.
കഥയെ പുതുതാക്കിയോ ഈ ചിരിയോ മനസ്സിൽ കുറുകി മഴയായവൾ മലരായവൾ പാരാകെ പ്രണയമാണ് നീ ഓ എപ്പോഴോ നീ മാത്രം മഴമായും ഈരാവിൽ മാഞ്ഞു പോയി ഹലോ സർ. ഹലോ ബോസ്, താങ്കളോട് വരാൻ പറഞ്ഞിട്ടുണ്ടോ? ആ അതെ സർ, ഇയാളുടെ കോ ഡയറക്ടറായി വർക്ക് ചെയ്യുന്നത് തലേ തീട്ടി തലകിഴായി തൂങ്ങുന്ന പോലെയാ. ഒരു സിനിമ കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പും തരില്ല. പോരാത്തതിന് ഞാൻ ബാച്ചിലറും, എന്റെ കാര്യം കട്ട പോകയാ. എന്നോട് റൈറ്ററായിട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കേ, ഗവൺമെന്റ് ജോബ് ഉപേക്ഷിക്കണമെന്ന്. ഇവന്റെ സമയമൊന്നും നമുക്ക് സെറ്റ് ആവില്ല. ദയവീത് വരും സർ, ഞാൻ കുറച്ച് റിലീഫ് ആവും. ടോർച്ചർ നമുക്ക് ഒരുമിച്ച് പങ്കിടാലോ ബോസ്. എന്താ ഇത്, ആളിന്ന് ഭയങ്കര ഉഷാറാണല്ലോ. ഹീറോ അനാഥനാണെന്ന് ഒരു പുതിയ ഐഡിയ കിട്ടിയെന്നാ തോന്നുന്നേ. ഒരു പക്ഷേ ക്ലൈമാക്സിലായിരിക്കും മനസ്സിലാവുക ഹീറോ അനാഥനാണ്. എന്റെ അമ്മോ, കണ്ടിട്ട് ദേഹം ചൂടാവുന്നു. ഇവള് പിള്ളേരുടെ നെഞ്ച് കേറും. നന്നായിട്ടുണ്ട് സർ. വളരെ നന്നായിട്ടുണ്ടല്ലോ നവീൻ. ഇന്നലെ രാത്രിയാ പരമേശ്വരൻ സാറിനോട് ഒരു ബ്യൂട്ടിഫുൾ പ്രിൻസസിനെ കുറിച്ചുള്ള ഒരു കഥ എടുക്കാന്ന് പറഞ്ഞത്. പുതുമുഖത്തെ തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പറഞ്ഞ അര മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ കുട്ടിയുടെ വീട് എനിക്ക് അറിയില്ലടാ. ആ ക്യാൻ കുപ്പലോറിന്ന് വീണതാ. കുപ്പലോറിന്ന് വീണതോ? അല്ല, കുപ്പലോറിക്കടുത്ത് നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? എന്താ ബ്രാൻഡ് വല്ലതും മാറി അടിച്ചോ? ഏത് നാട്ടിലോറിന്നാണോ വീണ? അതൊക്കെ പിന്നെ പറയാം. നീ ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ല, ഇക്കാലത്ത് ആരാ സാർ ഇങ്ങനത്തെ ക്യാനൊക്കെ യൂസ് ചെയ്യുന്നത്? കണ്ടിട്ട് ഒരു ആറേഴ് വർഷത്തെ പഴക്കം ഉണ്ടാവും. ആരെങ്കിലും ട്രയലിന് വേണ്ടിയോ ചാൻസിന് വേണ്ടിയോ എടുത്തതാവും. എന്നാലെന്റെ സാറേ, പെൺകുട്ടിയെ നല്ല ഇടിവെട്ടായിട്ടാ സെലക്ട് ചെയ്തിരിക്കുന്നത്. കാണുമ്പോ തന്നെ സോറി ബോസ്. ഇവളെ കുറിച്ച് അന്വേഷിക്കണം. ആരും അറിയാതെ റീലിനെ കുറിച്ചൊന്നും പറയാൻ നിൽക്കണ്ട. ആ കുട്ടി അന്വേഷിച്ചാൽ മാത്രം മതി. ഡൺ സാർ. ഒരു പ്രാവശ്യം കൂടി ഇട്ട് സാർ ഒന്ന് ഫോട്ടോ എടുക്കട്ടെ. എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ലൈഫിൽ ഇൻസ്പിറേഷൻ എപ്പോ എവിടെ എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. ഇവളാണ് എന്റെ പ്രിൻസസ്. എന്താ ബോസ് ഈ വഴിക്കൊക്കെ? ഒരു ചെറിയ ഇൻഫർമേഷൻ വേണം സാർ. ഈ പെൺകുട്ടി എവിടെയെങ്കിലും? ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. ഓക്കേ സാർ. ആ ശരി ശരി. ഇവരെ നിങ്ങൾക്ക് അറിയില്ല? ഈ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല ചേട്ടാ, ഞാൻ ഇവരെ ഇല്ല. ഈ കുട്ടിയെ സാറേ കൈ ദേക്ക സാർ അപ്പനെ. ഈ പെൺകുട്ടിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. കിട്ടിയോടാ? അന്വേഷിച്ച അവസാനം റോളിംഗ് ടൈറ്റിൽ വരെ എത്തി സാറേ. സാറാ പെൺകുട്ടിയെ മറക്കുന്നത് നല്ല. സോറി സർ, ഓൾറെഡി മൂന്ന് സിനിമ ലൈനിലുണ്ട്. പരമേശൻ സാറിൻ്റെ പെട്ടെന്ന് തുടങ്ങണം. ഞാൻ സംസാരിക്കാം ഫാൻസിയോട്. എൻ്റെ പടം കഴിഞ്ഞ് ചെയ്താൽ മതി എന്ന് സമ്മതിപ്പിക്കാം. വേണ്ട സർ. സാറിന് അറിയാലോ പരമേശൻ സർ എനിക്ക് ബ്രേക്ക് എന്ന പ്രൊഡ്യൂസറാണ്. അദ്ദേഹം എനിക്ക് വേണ്ടി മൂന്ന് വർഷം വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ പിന്മാറാന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് കറക്റ്റ്. ഫാൻസിക്ക് ഇപ്പം നിൻ്റെ ആവശ്യമൊന്നുമില്ല നവീൻ. എൻ്റെ സിറ്റുവേഷൻ ശരിയില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം നീ എനിക്ക് വേണ്ടി ഒരു പടം ചെയ്ത ഹെൽപ്പായിരിക്കും. ദയവീത് മനസ്സിലാക്ക്. സർ, എനിക്ക് സാറിനെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്.
പക്ഷെ നിങ്ങൾ എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കണം. ഐ എം റിയലി സോറി. എന്നാ പിന്നെ ആയിക്കോട്ടെ. തീർച്ചയായും. ആ ഇവിടെ തന്നെ. ഹായ് സർ. എന്താ പറഞ്ഞ? നിന്റെ ഡയറക്ടർ ഇപ്പൊ വലിയ ആളായി പോയി. ഒരു സീനിയർ ആണെന്ന് കൂടി നോക്കാതെ എന്നെ ആയിട്ട് കറക്കുക. വേണമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നേ. എന്തുണ്ടായി സാറേ? നിന്റെ ഡയറക്ടറോട് പറഞ്ഞേക്ക് വാനത്തിൽ പറക്കണ്ടെന്ന്. ഒരു ദിവസം ചെറുകടിച്ചങ്ങ് വീഴും. എന്തുവാ എന്താവാനാ? അങ്ങേർക്ക് എന്തോ പറ്റിയിട്ടില്ല. എനിക്കെന്തായാലും തൃപ്തിയായി. സീനിയർ പ്രൊഡ്യൂസറും എന്നെ കിടന്ന ശരിക്കും ഒരു സുഖം തന്നെയല്ലേ? അതൊക്കെ ശരിയാ, എന്നാലും അതത്ര ശരിയല്ല. അതൊക്കെ വേണം. പാവം 250 രൂപയുടെ കാപ്പി പോലും കുടിക്കാതെ പോയെ. സാറല്ല, ഞാൻ കുടിച്ചോളാം. എന്ത് പറ്റി സർ? ഹലോ, ഇപ്പൊ ഇന്നോവ കാറിൽ ഒരു കൊച്ചു പോയില്ലേ? ഇന്നോവയിലോ? യാ, ഗ്രേ കളർ ഇന്നോവ. ഇപ്പൊ ഇവിടുന്ന് പോയില്ലേ? ഐ ഡോക്ടറിന്റെ ഇന്നോവയുടെ കാര്യമാണോ? ഡോക്ടറോ? അതെ സർ. റിസപ്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. താങ്ക്സ്. സർ, ഇദ്ദേഹമാണ് ഡോക്ടർ ശരവണൻ, കോൺഫറൻസ് ഓർഗനൈസറാ. ഹലോ ഡോക്ടർ. ഹലോ സർ, നൈസ് മീറ്റിംഗ് യു സർ. ഞാൻ സാറിന്റെ വലിയൊരു ഫാനാണ്. സാറിന്റെ മൂവി മിസൈൽ ഞാൻ 3 തവണ കണ്ടിട്ടുണ്ട്. ആ ക്ലൈമാക്സ് ഫൈറ്റ് ഇല്ലേ? താങ്ക് യു. കുറച്ചു മുമ്പ് നിങ്ങൾ ഒരു പെൺകുട്ടിയെ ഇന്നോവ കാറിൽ അയച്ചു. സാർ, അവർ ഡോക്ടറാ. ലൈക്ക് ചെയ്യാം. ഐ ഡോക്ടർ. ഡോക്ടറാണല്ലേ. വടപ്പള്ളിയിൽ അഭിനവ് ക്ലിനിക്. നിങ്ങൾക്ക് അവരെ നന്നായിട്ട് അറിയോ? അറിയില്ല സർ, ഇവിടെ കണ്ടിട്ടുള്ളൂ. അവരധികമൊന്നും സംസാരിക്കാറില്ല. കാണാൻ രസമുണ്ടെന്ന് പറഞ്ഞു. എന്നോട് ട്രാവൽ അറേഞ്ച് ചെയ്യാനും പറഞ്ഞു. പക്ഷേ അതിനുശേഷം ഒന്നും സംസാരിച്ചിട്ട്. അത് നന്നായി. ക്ലിനിക് അഡ്രസ് അറിയോ? അറിയാം സർ. ഇനിയിപ്പോ അത് പറയാൻ പറയണോ? അപ്പോയിന്റ്മെന്റ് ഷാർപ്പ് 11:30 അല്ലേ? 11:30 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. 12-നും പോവാം. അലക്കില്ല ഇവിടെ. അതെ അതെ, അലക്കന്നെ. ഇവിടുത്തെ ചീഫ് ഡോക്ടർ ജെയിംസ് കുട്ടി സാറിന്റെ ഭയങ്കര ഫാനാ. മാ സിനിമകൾ എന്ന് വെച്ചാൽ അയാൾക്ക് ജീവനാ. വെരി റെയർ കേസ്. ശ്രദ്ധിച്ച്, കെയർഫുൾ. ഓക്കെ സർ. സർ, ഐ സിംപ്ലി ലവ് യുവർ മൂവി സർ. ഇപ്പോ റിലീസ് ആയ നിങ്ങളുടെ എന്താണ് അത്, മിസൈൽ? ഓ മൈ ഗോഡ്, ഓസം. കാണുന്ന സ്ക്രീനിൽ നിന്ന് എടുക്കാനേ തോന്നിയില്ല. താങ്ക്യൂ. സാറ് ശരിക്കും ഐ ഡോക്ടർ തന്നെയാ? എന്നിട്ട് ആ കണ്ണ് അവിടെ ഊരി എടുത്തോ? കം ഓൺ, യുവർ ബോസ് ഈസ് വെരി ക്രേസി സർ. യു ആർ വെരി ഈസി. ആ ഡോക്ടർ അലേക്ക എത്തിയോ? യെസ്, ഷീസ് ദേർ, ഷീസ് ദേർ. ഓ നൈസ്. വേറൊരു പേഷ്യന്റ് ഉണ്ട്. ഇറ്റ്സ് ഓക്കെ. അത് കഴിഞ്ഞ ഉടനെ വിളിക്കും. എല്ലാവർക്കും അലക്കിയാ മതി. ഓ, അപ്പൊ അവരൊരു സ്റ്റാർ ഡോക്ടർ ആണല്ലേ? സൂപ്പർ സ്റ്റാർ ഡോക്ടർ. ഒരു ഫിലിം സ്റ്റാറിനെ പോലെ തന്നെ ഉണ്ടാവും കാണാനും. എന്നെ എന്താ പറയാ, കുറച്ച് മൂടിയാ. സർ, അലേക്കും വേണം പേഷ്യന്റെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു സെലിബ്രിറ്റിയാ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു സർ. സെലിബ്രിറ്റിയുടെ കണ്ണെന്ന് തലയ്ക്ക് മുകളിലാണോന്ന് ചോദിച്ചു. This is gonna be fun. അതെ സാറേ. Yes. Early morning എനിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. അതിപ്പോ. Excuse me, ma'am. Yes, please. ആ ചെയറിലിരിക്കൂ. ചെറിയൊരു മങ്ങലുണ്ട്. ഇപ്പോഴും അങ്ങനെയാണോ? അല്ല, ഇപ്പൊ എന്ത് പറ്റി അറിയില്ല. വളരെ ക്ലിയർ ആയിരിക്കുന്നു. എപ്പോ മുതലാ ഈ പ്രശ്നം? അത് ശരിക്കും ഓർമ്മയില്ല. കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഒരുപാട് നേരം ഇരിക്കാറുണ്ടോ? ഐപാഡിന്റെ മുമ്പിലാ കൂടുതലും, പിന്നെ ടിവി സ്ക്രീനിന്റെ മുമ്പിൽ അതിലും കൂടുതലാ. എഡിറ്റിംഗ്, ഷോർട്ട് ചെക്കിംഗ്. ഓ, അപ്പോ നിങ്ങളായിരുന്നല്ലേ ആ സ്റ്റാർ ഡയറക്ടർ? യാ, നവീൻ. പേര് കേട്ടുവാണല്ലോ. ഈ അടുത്താണ് മിസൈൽ എന്നൊരു പടം ചെയ്തത്. വിവേക് സബിഹ ഹീറോ ഹീറോയിൻ. ഓ, അത് നിങ്ങളുടേതായിരുന്നോ? യാ, കണ്ടിരുന്നോ? എനിക്ക് സിനിമയിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. കൊളീഗ്സ് നിർബന്ധിച്ചപ്പോ പോയി. ബട്ട്
പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ഇറങ്ങി പോന്നു. ആഹാ, കണ്ണ് ചെമ്മാൻ പാടില്ല. സോറി. ഓക്കേ. ആ ലെറ്റേഴ്സ് വായിച്ചേ. തനിക്ക് സിനിമയോട് താല്പര്യമില്ലെന്നോ? അങ്ങനെയാണോ അവിടെ എഴുതിയിരിക്കുന്നത്? സോറി, ഇത് ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടോ? വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അല്ല, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സിനിമ ഇഷ്ടമല്ലാത്തത്? ചവറാന്നേ. ഐ ഫൈൻഡ് ദം ബോറിംഗ് ആൻഡ് സ്റ്റൂപ്പിഡ്. സത്യമായിട്ടും? യാ, അത് വേസ്റ്റ് ഓഫ് ടൈം എന്നാ എന്റെ ഫീലിംഗ്. പ്രത്യേകിച്ച് പറഞ്ഞാ മിസൈൽ പോലത്തെ നിങ്ങളുടെ സിനിമകൾ. നിങ്ങളതിന് ആ സിനിമ മൊത്തം കണ്ടില്ലല്ലോ. അതിനു മുമ്പും ഒരു രണ്ട് സിനിമ കണ്ടു അബദ്ധത്തിൽ. എന്തായിരുന്നു അത്? ആദ്യത്തെ പുരുഷൻ, അതിനുശേഷം അതുപോലെ ഒരു തലി പൊളിട്ടായിട്ട്. കസാക്ക്? യാ. ബോർഡിലേക്ക് നോക്കി. എന്റെ സിനിമയിലെ ഹീറോയിൻസിന് നല്ല ലെങ്തി റോൾസ് ആണ്. റോൾ വളരെ ലെങ്തി ആണെങ്കിൽ സ്കേർട്സ് അത്രയും ഷോർട്ട് ആയിരിക്കും അല്ലേ? കുടിക്കാൻ വെള്ളം വേണോ? ഇപ്പൊ എന്തെങ്കിലും ഡിഫറൻസ്? സെയിം. ഓക്കേ. പിന്നെ ദിവസം മൂന്ന് നേരം കണ്ണിലൊഴിക്കണം. നിങ്ങളുടെ കണ്ണിന് ഒരു പ്രശ്നവുമില്ല. ഓ, പ്രശ്നമില്ലേ? കണ്ണിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ നോട്ടത്തിൽ വലിയ പ്രശ്നമുണ്ട്. യു വിൽ ബി ഫൈൻ. നൈസ് ടു മീറ്റ് യു. നിങ്ങളുടെ ഫോൺ നമ്പർ? വാട്ട്? നിങ്ങളുടെ നമ്പർ? സോറി കേട്ടോ, കാണുന്നവർക്കെല്ലാം ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പർ കൊടുക്കാറില്ല. ഓക്കെ, വീണ്ടും ചോദിക്കുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സിനിമയോട് ഇത്ര വെറുപ്പ്? അതെന്തിനു ഞാൻ നിങ്ങളോട് പറയണം? അതെന്തിനാന്ന് വെച്ചാൽ, നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സാധനം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അത് നിങ്ങൾ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നിങ്ങൾക്ക് സിനിമ ഇഷ്ടമാണെന്ന് അത് വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റും. ആഹാ, എന്താ അത്? നിങ്ങളുടെ രഹസ്യം ഞാൻ ആരോടും പറയില്ല. ഇറ്റ്സ് സേഫ് വിത്ത് മീ. ബൈ. Wonderful having you here, sir. Tangle next movie ki vedi we are eagerly waiting. Thank you so much. Yes, nice sir, it was to our take pleasure. Care. Yeah, thank you. Bye, sir. Bye bye. Yeah, bye. See you. Boss sir. Kamala, let's go. Okay, sir. Engena undayirunnu sir? Nannayirunnu. Reel de kaari endayi? Endha nee kutti sirnodu parnayirunnu? Shee shee. കണ്ണ് ഫ്രീ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്തു. ജനറൽ ആയിട്ട് ഞാൻ അവളെ കുറിച്ചൊന്ന് ചോദിച്ചു. കുട്ടി സാർക്കാണെങ്കിൽ അവളെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല. എപ്പോഴോ ഒരു പ്രാവശ്യം പറഞ്ഞു ഇത്ര പെൺകുട്ടിയോട് സിനിമയിൽ ട്രൈ ചെയ്താൽ കിട്ടുമെന്ന്. പിന്നെ ഒരാഴ്ച അവളും മിണ്ടിയില്ലാത്രേ. അതിനുശേഷം ഇയാളൊന്നും ചോദിക്കാനും പോയിട്ടില്ല. അല്ല, സാർ എന്താ കുട്ടിയോട് റീലിനെ കുറിച്ചൊന്നും പറയാ? ഞാൻ ഒരു നാടകം കളിച്ചു നോക്കിട്ട് പതുക്കെ പറയാൻ വിചാരിച്ചു. സാറ് സാറിന്റെ സിനിമയിലെ ഹീറോയെ പോലെ ചില്ലറയൊന്നല്ല, നോട്ട് തന്നെയാ. എന്തായാലും അതൊന്ന് കുടിച്ചു വെച്ചേക്ക്. ആഹാ, ദേ ആളെത്തിയല്ല. മോളെന്താ നേരത്തെ? ജോസഫ് എന്താ ഇപ്പൊ എത്തിയുള്ളൂ? ഹേ ജോ, അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോ നേരത്തെ ഇറങ്ങിയെന്നേ ഉള്ളൂ. എന്തടി, എന്താ നിനക്കൊരു മൂഡ് ഓഫ്? ഏ, ഒന്നുമില്ല, ഒന്ന് കുളിച്ചാ ശരിയായിക്കോളൂ. ഓ, ഓക്കേ. അച്ഛൻ വന്നില്ലേ? ദാ ഇവിടെ ഉണ്ട്. വന്ന് കോഫി ഇട്ട് കഴിഞ്ഞു, ഇന്ന് നേരത്തെ എത്തി. ആ, മോക്കും കോഫി ഉണ്ട്, സ്ട്രോങ്. വേണ്ട അച്ഛ. ഏ, ഓൾ ഓക്കേ? യാ, ടോട്ടലി. ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം.
നിനക്ക് വേണ്ട എന്തോ ഒന്ന് അവന്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഡേറ്റിന് പോണെന്നോ? ആ അത് തന്നെ. അപ്പൊ പോവാൻ പോവാണോ? ആ വേറെ പണിയൊന്നുമില്ല. ഹേ കം ഓൺ യാർ, ബി എ സ്പോർട്. അത്രയും വലിയ ഡയറക്ടർ അല്ലേ, ഇറ്റ് വിൽ ബി ഫൺ ആൻഡ് ഇൻട്രസ്റ്റിംഗ്. എന്നാൽ എനിക്കില്ല, അവനും അവന്റെ ഒരു സിനിമയും റൊമാൻസ് എന്ന് വെച്ചാൽ എന്താന്ന് പോലും അറിയില്ല. സെലിബ്രിറ്റി എന്ന് കേട്ട ഉടനെ തലയും കുത്തി വീഴുന്ന വിചാരം. അങ്ങനെയൊന്നും പറയണ്ട, അദ്ദേഹത്തിന്റെ ഒക്കെ നല്ല പടങ്ങളാ. എങ്ങനെയാണ് നിനക്ക് അത് ഇഷ്ടമായ? ഞാനേ അങ്ങേരുടെ പടത്തില് ഹീറോയുടെ സ്ഥാനത്ത് എന്റെ മനസ്സിൽ കണ്ട് ആ ദാരിദ്ര്യം പിടിച്ച ഹീറോയിന്റെ സ്ഥാനത്ത് ഹീറോ അങ്ങ് കാണും, അത്രേ ഉള്ളൂ. സിനിമ മൊത്തം എൻജോയ് ചെയ്യാം. എന്റെ ക്യൂരിയോസിറ്റി എന്താന്ന് വെച്ചാ, നിനക്ക് ആവശ്യമുള്ള എന്തായിരിക്കും അങ്ങേരുടെ കയ്യിലുള്ളത്? ഏ ഇതൊക്കെ വെറും ചീപ്പ് വാലന്റൈൻസ് ഡേ ട്രിക്ക് അല്ലേ. ഞാൻ എപ്പോഴോ ക്ലോസ് ചെയ്ത ഫേസ്ബുക്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും സെൽഫി ഇഷ്ടമായി കാണും, അത് കാണിച്ച് സോപ്പിട്ട് വളയ്ക്കാൻ നോക്കുകയാണ്. മരമണ്ട് എല്ലാ പെണ്ണുങ്ങളും അവന്റെ സിനിമയിൽ വരുന്ന പോലെ ഡംബോ ആൻഡ് ഡെസ്പെറേറ്റ് എന്ന് അവന്റെ വിചാരം. ശരി ശരി, സില്ലി ആയിട്ട് എടുക്ക. നമ്പർ കൊടുത്തില്ലല്ലോ. ഓഫ് കോഴ്സ് നോട്ട്. ഹലോ. ഹലോ, ഹായ്, നവിൻ ഹിയർ. എന്റെ നമ്പർ ആരാ നിങ്ങൾക്ക് തന്നെ? ഞങ്ങള് സിനിമാക്കാരാ, എന്ത് വിചാരിച്ചാലും അത് നേടിയെടുക്കും. ശരി, ബുദ്ധിയും വിവരവും ഒഴിച്ച് അത് നേടിയെടുക്കാം. നിങ്ങളുടെ കോഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ. ഡേറ്റിനെ കുറിച്ച് എന്താണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്? ഇപ്പോഴാണ് ഡിസൈഡ് ചെയ്തത്. വാവ്, എപ്പോ എവിടെ വെച്ച്? ഇപ്പോ ഇവിടെ വെച്ച്. നിങ്ങളുടെ നമ്പർ ബ്ലോക്ക് ചെയ്യാന്ന്. അതിപ്പോ ഹലോ ഹലോ ഹലോ. I don't believe this. അങ്ങേക്ക് എവിടെ നിന്ന് കിട്ടിയ നമ്പർ? വേറെ എങ്ങനെ, എന്റെ ക്ലിനിക്കിൽ ഏതെങ്കിലും നർസിന് കൈകൂലി കൊടുത്താണോ? നാളെ ആ കുട്ടി സാറിന് ശരിക്കും വോൺ ചെയ്യണം. Isn't this so unprofessional? Yeah, അതെ. അലൈക്യ, ജോ, ഡിന്നർ റെഡി. വാ വാ, എനിക്ക് വിശക്കുന്നു. ഇവിടെ
போராட்டம் பூமையிலாட்டம் போராட்டம் அரே ராஜா பாட்டு ராஜா பாடுரா എന്തൊരു ചോദ്യം സാറേ, സോങ്ങിൽ എവിടെ എവിടെയൊക്കെയാണ് ഫോക്കസ് വെച്ചിരിക്കുന്നത് കണ്ടാലുണ്ടല്ലോ. എല്ലാ ഏരിയക്കും സാറ് നല്ല വില ചോദിക്കും. എന്നെ ബിസിനസ് പഠിപ്പിക്കാൻ നോക്കണോ സാർ? ആ പെണ്ണിനെ കണ്ടോ, എങ്ങനെയുണ്ട് നോക്കി. എവിടെ? അവിടെ. മുംബൈയാണോ ലോക്കലാണോ? നടക്ക് പോയി ചോദിക്കാം. എത്ര നാളെ കണ്ടിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം, വരൂന്നേ. ഷൂട്ടിങ്ങിന് വരില്ലെന്ന് ആ പെണ്ണ് മുഖത്ത് നോക്കി പറഞ്ഞിട്ടും ഇങ്ങനെ പെണ്ണിനെ ഫോളോ ചെയ്ത് എന്തൊക്കെയോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ ഇയാൾ ചെയ്യേണ്ടത് സിനിമയിലെ ഹീറോയെ പോലെ നേരെ ആ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് ബെഡ്റൂം ചുമരിൽ അവളെ ചേർത്ത് നിർത്തി ആ റീലിനെ കുറിച്ച് പറഞ്ഞ സംഗതി ക്ലിയർ ആവും. 20 വർഷം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടും ഒരു ഡയറക്ടറായിട്ട് നിനക്ക് എന്താ ബ്രേക്ക് കിട്ടാന്നറിയോ? അത് പിന്നെ എനിക്ക് ആദ്യം സിനിമ തന്ന പ്രൊഡ്യൂസറിന്റെ ഭാര്യയെ നോക്കി ഹീറോയിനാണെന്ന് വിചാരിച്ച് നല്ല കിടുക്കാച്ചി ചേർക്കാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എന്നെ കട്ട് ചെയ്തു. എനി ഡൗട്ട്? സത്യമാണോ? ആ കാര്യമൊന്നും എനിക്കറിയില്ല. എനിക്കറിയാവുന്ന എന്താന്ന് വെച്ചാൽ ബോസിന് ഡ്രാമ അറിയില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ പെണ്ണിന്റെ വീഡിയോ എനിക്ക് കിട്ടി. അവളെ നേരിട്ട് കണ്ടു, ഒരു ആക്ട്രസ്സായിട്ട് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു. അവൾക്ക് സിനിമ എന്ന് കേട്ട കലിപ്പ. പ്രത്യേകിച്ച് എന്റെ സിനിമയാണെന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ട. ഓ, ഫാസിനേറ്റിംഗ് അല്ലേ? ഞാനൊരു ക്രിയേറ്റിംഗ് ഫിലിമാണ് ബോസ്. എനിക്ക് സിനിമയിൽ മാത്രമല്ല റിയൽ ലൈഫിലും ഡ്രാമ വേണം. അവളെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതിനൊരു വഴിയുള്ളൂ, അവളെ വീട്ടിലേക്ക് ക്ഷണിച്ചും ആ റീല് കാണിച്ചും അവളുടെ മുഖത്തെ റിയാക്ഷൻ എനിക്ക് അടുത്ത് വെച്ച് കാണണം. അവളുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി പതുക്കെ കൺവിൻസ് ചെയ്ത് അവള്. ബാക്കി ഞാൻ പറയാം. ആ ഹോം തിയേറ്ററിൽ വെച്ച് ആ ദുർബല നിമിഷത്തില് ലോഞ്ച് ചെയ്യണം. ഷേ, അവന് അവൻ്റെ ഒരു സിക്ക് മൈൻഡും ചീപ്പ് തിങ്കിങ്ങിനും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനും ഇതാണ് രമണ വ്യത്യാസം. സാറിന്റെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനും എന്റെ ചീപ്പ് തിങ്കിങ്ങിനും ഒരു വ്യത്യാസം ഇല്ലാതാണ് ഇത്ര ഹിറ്റ് കൊടുത്ത. ഹിയർസ് എ പോയിന്റ്. ഏ, മാറി നിർത്തറ. ഇപ്രാവശ്യം ചീപ്പ് സ്ക്രിപ്റ്റിംഗ് ഒന്ന് മാറ്റി വെച്ചിട്ട് റൈറ്റ് തിങ്കിങ്ങിൽ ട്രൈ ചെയ്യാം. എന്ന് വെച്ചാ? വേറെ സൈഡിൽ നിന്ന് തട്ടി നോക്കാം. ഏത് സൈഡിൽ നിന്ന്? എന്ത്, ആരെ വെച്ച്? ഹലോ, ഒരു സ്മൂത്തി ഓർഡർ ചെയ്യ് സാറേ. ഹാപ്പി ആയിട്ട്. ഐ ആം അൺസ്റ്റോപ്പബിൾ. തല്ലുകൊള്ളാതെ വന്നോ. യെസ് സാർ, നിങ്ങളെ കാണാൻ വേണ്ടി ജി സാർ വന്നു. വരൂ പ്ലീസ്, പ്ലീസ് സിറ്റ് ഡൗൺ. ഹൗ ആർ യു സാർ? ഓൾ വെൽ. പറയൂ. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വന്നതാ സാറേ. എന്ത് അക്കൗണ്ട്? അതാ സാറേ, ഈ ബാങ്കിലൊക്കെ ഉണ്ടാവില്ലേ സേവിങ്സ് അക്കൗണ്ട്? സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാൻ എൻ്റെ അടുത്ത് വരേണ്ട കാര്യമില്ല, അവിടെ പ്രസന്ന മാഡം ഉണ്ട്, അവരെ കണ്ടാ. അത് പിന്നെ, അത് മാത്രമല്ല, എനിക്ക് വേറൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഓ, പറഞ്ഞോളൂ പ്ലീസ്. ഓഫീസ് വളരെ നന്നായിട്ടുണ്ട് സാർ, ബ്യൂട്ടിഫുൾ. താങ്ക് യു. സിനിമ ഷൂട്ടിങ്ങിനൊക്കെ കൊടുക്കോ സാറേ? സിനിമ എന്ന് വെച്ചാ? സിനിമ സാറേ, തിയേറ്റർ സ്ക്രീനില് ടിക്കറ്റൊക്കെ വാങ്ങിയിട്ട് പോപ്കോൺ. അറിയാം, സിനിമ. ഇതിനു മുമ്പിലുള്ള മാനേജർ ഷൂട്ടിങ്ങിന് കൊടുത്തിരുന്നു, എല്ലാം താറുമാറായി കളഞ്ഞു, സെക്യൂരിറ്റി ഇഷ്യൂസും ഉണ്ടായി. ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം എല്ലാം മാറ്റി. സോറി, ഞങ്ങൾ ഷൂട്ടിങ്ങിന് കൊടുക്കുന്നില്ല സാർ. ഞങ്ങളൊന്നും അങ്ങനത്തെ ആൾക്കാരല്ല. ഞങ്ങൾ വളരെ നന്നായിട്ടറിയാം നിങ്ങളുടെ ഈ സിനിമാക്കാർ എങ്ങനെയുള്ളവരാണെന്ന്. വളരെ നന്നായിട്ടറിയാം സാറേ. ഞങ്ങളുടെ സിനിമാക്കാർ അത്ര മോശപ്പെട്ടവരൊന്നല്ല. അത് വിട് സാറേ, നിങ്ങളുടെ ഫോൺ നമ്പർ തരൂ, ഞാൻ പിന്നെ വിളിക്കാം. ഫോർമാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ആവശ്യത്തിനുള്ള ബഡ്ജറ്റ് ഉണ്ട്. ഫിനാൻഷ്യലി ആണെങ്കിൽ ശരി, പിന്നെ ഫാമിലിയോടൊപ്പം. വാച്ച് യുവർ ടങ്. ദിസ് ഈസ് വൈ ഹേറ്റ് യു സിനിമ പീപ്പിൾ. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണെങ്കിൽ പ്രസന്ന മാഡത്തെ ചെന്ന് കണ്ടോളൂ, അങ്ങനെ അല്ലെങ്കിൽ. വൃത്തികെട്ടവൻ. എന്നാ ചീത്ത വിളിച്ചു സാറെ? ശരിക്കും എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞെന്ന് പറയണ? സിനിമാക്കാരെ ഇഷ്ടമല്ലെന്ന് തുറന്നു പറഞ്ഞു അയാള്. എന്തെങ്കിലും ഫോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ പറയൂ, അത് ചെയ്തു തരാമെന്നും പറഞ്ഞതാ. അപ്പൊ അതാണ് കഥയല്ല സാറേ, കഥകിന്റെ ഇടയ്ക്കിട്ട് ഇറുക്കി കൊല്ലണം. ഒരുപാട് ഇൻസൾട്ട് ചെയ്തു സാറേ. സാർ, എന്റെ മുഴുവൻ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ഞാൻ പെർമിഷൻ മേടിച്ചുതരാം സാറേ. ഇതേ ബാങ്കിൽ നിങ്ങൾ സീൻ എഴുതും. എന്തിനാ സാർ സീൻ എഴുതുന്നത്? മൊത്തം പടം ഇവിടെ തന്നെ വെച്ചെടുക്കണം. കള്ളപ്പെട്ടല്ലേ ബോസേ, ഇത് നമ്മുടെ റിസർച്ചിന്റെ ഒരു ഭാഗമാണ്, സിനിമയൊന്നുമല്ല. നീ കാശ് കൊടുത്ത് കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് മാറ്റിയാ. തന്തയ്ക്കും സിനിമ എന്ന് വെച്ചാൽ ഇഷ്ടമല്ല. എല്ലാ ആക്ടിങ്ങാ സാറേ, ഇപ്പൊ അതൊക്കെ ഫാഷൻ ആയി പോയിരിക്കാം.
സിനിമ മുഴുവനും വായും പൊളിച്ചിരുന്ന് കാണും, എന്നിട്ട് സിനിമാക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ശരി, നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാം. വേണ്ട സാർ, എവിടെയെങ്കിലും ഒന്ന് സമാധാനം. എവിടേക്ക്? ബാങ്ക് ഫാദറെ ഭക്തി മദർന്ന് സിനിമയ്ക്ക് ടൈറ്റിൽ വെക്ക് സാറേ, എല്ലാം ശരിയാവും. നന്നായിട്ടുണ്ടല്ലോ ബോസ്, ഇത് പുതിയതാ. മിണ്ടാതിരിക്കും സാറേ, എന്താ പറയുന്നത് നോക്കാം. എന്റെ ഗുരുവായൂരപ്പ. എക്സ്ക്യൂസ് മീ മാഡം. നമസ്കാരം മാഡം. എന്താ പറയ? ഞാൻ ജൂബിലീസ്. ഓക്കെ, പൊട്ടുതൊട്ട് ഞങ്ങളുടെ ഓഫീസിന്റെ കോടാ. പൊട്ട് തൊട്ട് കഴിഞ്ഞ് എന്ത് വേണമെങ്കിലും പറയാം. എന്താണെങ്കിലും മാഡം, വിഷ്ണുവിന്റെ കവർ പേജ് ബാലാജി സാർ അയച്ചു. നിങ്ങളുടെ പേര് രക്ഷമ എന്നാണല്ലോ. അതെ. വളരെ പുതിയ പേരാണ് മാഡം. ആരാ പേരിട്ടത് മാഡം? ബൈ ബർത്തോ ബൈ ഗ്രോത്ത് ആണോ? ആരായിട്ടത് മാഡം? എന്റെ സ്കൂളിലെ സാറ് രാജലക്ഷ്മിക്ക് രാജമഷി എന്ന് എഴുതി വെച്ചു അയാള്. അതുകൊണ്ട് ലാസ്റ്റ് വർക്കിംഗ് ഡേയുടെ അന്ന് അങ്ങേരുടെ ഷർട്ടിൽ മഷി കോരി ഒഴിച്ചിട്ട് ഞാൻ അവിടുന്ന് ഒറ്റ ഓട്ട ഓടി. ഷർട്ടിൽ മഷി ഒഴിച്ചിട്ട് ഓടി വന്നോ? ഈ സീൻ നമ്മുടെ തമിഴിലെ 96 ഉപയോഗിച്ചിട്ടുണ്ട് മാഡം. പോയി കേസ് കൊടുക്കും മാഡം. ഉള്ളതാണോ? അല്ല, നിങ്ങളാരാ? എന്റെ പേര് ബോസ് എന്നാണ് മാഡം. എവിടുന്നാ വരുന്നത്? ജൂബിലി ഹിൽസ് എന്നാ വരുന്നത് മാഡം. ഷൂട്ടിങ്ങിനുള്ള പെർമിഷന് വേണ്ടിയാ. സിനിമയാണോ? നിങ്ങളുടെ ഓഫീസ് വളരെ നന്നായിട്ടുണ്ട് മാഡം. സിനിമ ഷൂട്ടിങ്ങിന് പെർമിഷൻ തരുമെന്ന് ഞാനിതേ ഇപ്പൊ രക്ഷമാ മാഡത്തിനോട്. ഈ എക്സ്പ്രഷൻ കുറച്ചു മുമ്പ് ഞാൻ എവിടെ കണ്ട പോലെ ഉണ്ടല്ലോ. എവിടെയെന്നാ ഓർമ്മ കിട്ടാത്തത്? എന്തുപറ്റി ബോസ്? എനിക്ക് സിനിമാ ലോകത്തെയും അതിൽ പ്രവർത്തിക്കുന്നവരെയും അതുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും കാണുന്നത് തന്നെ വെറുപ്പാണ്. തന്റെ മുഖത്ത് അവരുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. കടക്ക് പുറത്ത്. ഇനി ഈ വീട്ടിൽ വന്നു പോകരുത്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതൊരു വാണിയാണ്. എന്റെ മുഖത്ത് അത്രയും ഡെപ്ത് ഉണ്ടെന്ന് അവര് പറഞ്ഞ എനിക്ക് മനസ്സിലായത്. ശരിക്കുള്ള ആൾക്കാരെ കണ്ടാൽ മാത്രമേ യഥാർത്ഥ കാര്യങ്ങൾ അറിയാൻ പറ്റും. സോ ഈ ഫാമിലിക്ക് തന്നെ സിനിമ ഒട്ടും ഇഷ്ടമല്ല എന്ന് വെച്ചാ? എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് ആ ബാങ്കിനെയും ബാങ്ക് മാനേജറിനെയും പുസ്തക കമ്പനിയും പുസ്തകം പബ്ലിഷ് ചെയ്യുന്നവരെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്താ ഇപ്പൊ എന്നെ വെച്ച് സിനിമ എടുക്കോ? എടുക്കാല്ലോ, വിതയുണ്ടെങ്കിലേ കഥയുള്ളൂ. ഇത് വിതയല്ല, വേസ്റ്റാ. അത് ശരി, എന്ന് വെച്ചാ അങ്ങനെ വിടാൻ പറ്റുമോ? ഇത് നടപടിയാവില്ല, വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. സർപ്രൈസ് അറ്റാക്ക്. സർപ്രൈസ് അറ്റാക്കോ? അപ്പൊ ഇതുവരെ ചെയ്തതൊക്കെ എന്താ? ഇനി ആരുടെങ്കിലും മുമ്പ് പോയി നിൽക്കണോ? ഇതുകൊണ്ടാണ് ഞാൻ ബോസിനെ കൂടെ കൊണ്ട് നടക്കുന്നത്. ഇതുകൂടെ ഇല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ഡാഷുകളുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന തോന്നുന്നുണ്ടോ? ഈ ലാസ്റ്റ് ഡാഷ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആ. സുമി, ഞാൻ കോൺഫറൻസിന് പോകാൻ തയ്യാറായിരിക്കുന്നു ആ സമയത്ത് അവന്റെ വരവ്. ബ്ലഡി, കാൻ യു ബിലീവ് ഇറ്റ്? ഫോർമാലിറ്റീസ് ആണെന്ന് പറഞ്ഞു. സോറി, പറ്റില്ലെന്ന് പറഞ്ഞപ്പോ സാറിന്റെ ഫോൺ നമ്പർ തരൂ, കോൾ ചെയ്ത് കൺവിൻസ് ചെയ്യാത്ര. എന്നെ കടക്ക് പുറത്തെന്ന് പറഞ്ഞു. എന്റെ ഓഫീസിലേക്ക് വന്നിരുന്നു. അത് ഒരാളാണെന്ന് എങ്ങനെ മനസ്സിലായി? അലവിലാതിന്റെ കോലും ശൈലിയും പറഞ്ഞപ്പോ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി. പിന്നെ എന്റെ സ്റ്റാഫിൽ ഒരാളും പറഞ്ഞു, ഡയറക്ടറുടെ പേര് ആ നവീൻ. ചവറ് പടം എടുക്കുന്ന ആളത്ര. ടൈറ്റിൽസ് എന്തൊക്കെയാണെന്നറിയോ? ആ മിസൈല്, വെളുത്തുള്ളി, അവന്റെ അസ്റ്റന്റ് അത്ര. ഇവ കാണത്തതിന് എന്റെ സകല മൂടും നശിപ്പിച്ചു കളഞ്ഞു. എന്റെ കലി ഇറങ്ങുന്നില്ല. ഒന്ന് കുളിച്ചിട്ട് വരട്ടെ. ആ മനോ, കോഫി കുളിച്ചിട്ട് വന്നിട്ട് കുടിക്കാം. നീയും പോയി കുളിച്ചിട്ട് വാ, കാപ്പി കുടിക്കാം. ഹേ, ആ ഡയറക്ടറിന്റെ അസിസ്റ്റന്റ് അമ്മയുടെയും അച്ഛന്റെ ഓഫീസിൽ വന്ന് ഷൂട്ടിംഗ് ചെയ്യാൻ പെർമിഷൻ ചോദിച്ചോന്ന്. സത്യാണോ? യാ. കക്ഷി നിന്നെ കണ്ട് ശരിക്കും വീണു എന്നാ തോന്നേ. വാട്ട് എ ക്രീപ്പിയാ. ഞാൻ പോലീസ് കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. എന്ത് കംപ്ലൈന്റ് കൊടുക്കും? ഷൂട്ടിങ്ങിന് ലൊക്കേഷൻ ചോദിച്ചു പറഞ്ഞോ? കുറച്ച് നാള് പുറകെ നടന്ന് അവൻ തന്നെ വിട്ടോളും. ചിൽ, നിനക്ക് ഇൻട്രസ്റ്റ് ഒന്നുമില്ലല്ലോ. വാട്ട്? അല്ല, നിനക്ക് അവനോട് എന്തെങ്കിലും ബുദ്ധിയില്ലേ നിനക്ക്? അതും അറിഞ്ഞിരിക്കണല്ലോ. മിണ്ടാതിരിക്കാം. ഞാൻ എപ്പോഴും അച്ഛനും അമ്മയ്ക്കും പ്രോമിസ് ചെയ്തതാ
അവർ സെലക്ട് ചെയ്യുന്ന ആളെ കല്യാണം കഴിക്കുമെന്ന്. എനിക്ക് എന്താ വേണ്ടെന്ന് അവർക്കറിയാം. ഐ ഫുള്ളി ട്രസ്റ്റ് ദം. ആൻഡ് ഈ നോൺസെൻസിനൊന്നും എനിക്ക് ഒട്ടും ടൈമില്ല. ഈ ഡയലോഗ് ഞാൻ ഒരുപാട് കേട്ടതാ. എന്റെ പല ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞു നടന്നിട്ട് അവസാനം ഈ വോട്ടെ ക്രീപ്പ് എന്ന് പറഞ്ഞ ആളെ തന്നെ കിട്ടിയത്. സംതിങ് വെരി റൊമാൻറ്റിക് അബൌട്ട് ദാറ്റ് ഐ തിങ്ക്. ഐ ആം ഷുവർ നീയും അങ്ങനെ തന്നെ. പേഴ്സണൽ ഫേവറേറ്റ് ചോക്ലേറ്റ് കേക്ക്. അത് ഇതിൽ തേച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആ താങ്ക് യു. ആ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ എല്ലാവരും കൂടുതലും കണ്ണു വെച്ചിട്ടുള്ള കളികളാണല്ലേ. ഒന്ന് പോ സാറേ. ഹേയ് സാറ് മോരൊക്കെ നമുക്കിടയിൽ എന്തിനാ ഭംഗിയായിട്ട് നിന്റെ ബേസ് വോയിസിലെ ബോസ് എന്ന് വിളിക്കേ. ബോസേ ഇനി പറ. അല്ല നിങ്ങൾ എനിക്ക് ചാൻസ് വാങ്ങിച്ചല്ലേ. എനിക്ക് സിനിമയിൽ ഒരിക്കലെങ്കിലും അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ആക്ച്വലി നീ എപ്പോഴും അഭിനയിക്കുന്ന പോലെ ഞാൻ ഇടയ്ക്കിടെ സ്വപ്നം കാണുന്നത്. ഐ ആം എ ഡ്രീമർ. ആൻഡ് ബൈ ദ വേ ഞാൻ ഒരു പ്രാവശ്യം വാക്ക് തന്നാൽ അത് മരിക്കുന്നവരെ മറക്കില്ല. എന്ത്? അപ്പൊ നിങ്ങൾ ചാകുന്നവരെ ഞാൻ കാത്തിരിക്കണോ? നിന്റെ തമാശ. സോറി സി സി ക്യാമറ ഒന്നും ഇവിടെ ഇല്ലല്ലോ. ഏയ് ഉണ്ടാവില്ല, നാളെ തന്നെ ഓഡിഷൻ ചെയ്യാന്ന്. നാളെ മറ്റന്നാൾ ഞാൻ ഫ്രീ അല്ല. ഐ ഡൊണേഷൻ ക്യാമ്പുണ്ട്, ഞങ്ങളുടെ ഹോസ്പിറ്റൽ കൂടാതെ മറ്റ് നാല് ഹോസ്പിറ്റൽ കൂടി ഉണ്ട്. അപ്പൊ നടക്കും. ഐ ഡൊണേഷൻ ക്യാമ്പോ? അപ്പൊ എല്ലാ ഡോക്ടേഴ്സും വരുമോ? ജെയിംസ് കുട്ടി സാറ്, അലക്കിയ മാഡം. ഈ പ്ലാൻ തന്നെ അലക്കിയ മാഡത്തിന്റേതാണ്. കുട്ടി സാറിന്റെ വീട് എവിടെയാ? Ah, seri seri varu endha endha kaari para endha appa midnight okay ana ee pirthi kottavara alla adu yaan idiyana kadavendra nadakkide it's you bring change to the world this is sixth i donation campaign buyers for the past one year and each one of them had a great response I am sure with the cooperation and enthusiastic participation of all of you this time will be a grand success Thank you, Alekia. ഇന്ന് നമ്മളുടെ ഈ ഐ ഡൊണേഷൻ ഡ്രൈവ് തുടങ്ങി വെക്കാൻ വേണ്ടി നല്ല ഡ്രൈവുള്ള ഡൈനമിക്കായ ഒരു അടിപൊളി ഡയറക്ടർ നവീൻ സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. വെൽക്കം സർ.
Namaste. Hello. Thank you for making it possible here, sir. Come on, please have your seat, sir. All good? ഈ ഉപന്യാസ ഉപദേശങ്ങളൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്ത കുട്ടി സാറിനും അലക്കിയ മാഡത്തിനോടും താങ്ക്സ് പറയുന്നു. താങ്ക് യു. ഇല്ല, വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും എന്നെ നിർബന്ധിച്ചു, പിന്നെ എങ്ങനെ വരാതിരിക്കും. എനിവേ, നല്ല പേയ്മെൻ്റ് ആയതുകൊണ്ട് ഞാൻ വന്നതാണ്. കണ്ണില്ലാതെ കാണുന്ന സ്വപ്നത്തെക്കുറിച്ച് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് അവരാണ് ശരിക്കുള്ള ഹീറോസ്. പക്ഷെ കണ്ണുണ്ടായിട്ട് ഈ മനോഹരമായ ലോകത്തിൽ കാണുന്ന സ്വപ്നങ്ങളുണ്ടല്ലോ, അത് വളരെ മനോഹരമായിരിക്കും. അങ്ങനെയുള്ള സ്വപ്നങ്ങൾ നമ്മൾ പങ്കുവെക്കണമെങ്കിൽ നമ്മുടെ കണ്ണുകളും പങ്കുവെക്കണം, റൈറ്റ്? സോ ഞാൻ എപ്പോഴെങ്കിലും പെട്ടെന്ന് തട്ടിപ്പോയെന്ന് വെച്ചോ, എൻ്റെ കണ്ണ് ആർക്കെങ്കിലും ദാനം നൽകണമെന്ന് കുട്ടിസാറിനോടും അലക്കിയ മാഡത്തിനോടും അപേക്ഷിക്കുന്നു. ഇന്നു മുതൽ എൻ്റെ കണ്ണുകൾ നിങ്ങളാണ്. യാ, താങ്ക് യു. Nice to meet you people here. Thank you, Mahendra. കണ്ണുകൾ മാത്രമല്ല, അതിനോടൊപ്പം 2 crore rupees കൂടി ഈ പ്രോഗ്രാമിന് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നവീൻ സാർ. 2 crore. Give him a big hand. A very big hand. Thank you so much, sir. ഈ പബ്ലിസിറ്റിക്ക് നന്ദി സർ. Thank you so much. Thank you. വളരെ നന്നായിട്ട് ഇറങ്ങിയിരിക്കുന്നു. Thank you. അടുത്ത മാസം ഒരു ക്യാമ്പും കൂടി ഉണ്ട്. Of course. തീർച്ചയായിട്ടും. Hello, sir. Hi. I love your movies. Thank you. See you, Alekia. Great initiative. Thank you. Bye, sir. Bye. ഭയങ്കര ദേഷ്യത്തിലാണെന്ന് തോന്നുന്നല്ലോ. നിങ്ങളുടെ സിനിമയിൽ വരുന്ന പോലെ അനാഥ കുട്ടികളെ റോഡ് ക്രോസ് ചെയ്യിപ്പിക്കുന്നത് കണ്ടിട്ടോ, നിങ്ങളുടെ കയ്യിൽ ഒരുപാടുള്ള പണം ദാനം ചെയ്യുന്നത് കണ്ടിട്ടോ ഞാൻ വീഴുമെന്ന് തോന്നുന്നുണ്ടോ? തന്നെ വീഴ്ത്താൻ വേണ്ടി എൻ്റെ കണ്ണുകൾ ദാനം ചെയ്യാൻ മാത്രം ഞാൻ വലിയ ആളൊന്നുമല്ല. ഞാൻ പോയതിനു ശേഷം അത് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയാ ഡൊണേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഹായ് നവീൻ സർ. ഹായ് രജിത. ഹായ് അശോക്. രജിതയുമായി ഡോക്ടറാണ്. അശോക് ഇസ് ഇൻ സോഫ്റ്റ്വെയർ. ഹലോ. ഹലോ. നിങ്ങളുടെ സിനിമയൊക്കെ കാണാറുണ്ട്? ഞാൻ എടുത്തോണ്ടേയിരിക്കും, പ്ലീസ് കണ്ടോണ്ടേയിരിക്കണേ. നിങ്ങളോട് താങ്ക്സ് പറയാനേ വന്നത്. എന്നോടോ? എന്നോട് എന്തിനാ? അലേഖ്യക്ക് അറിയാം, 6 months മുമ്പ് എൻ്റെ മകൻ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ഐ ആം റിയലി സോറി ടു ഹിയർ ദാറ്റ്. ചിലപ്പോഴൊക്കെ ഡോക്ടറാണെങ്കിൽ പോലും നമുക്ക് വേണ്ടപ്പെട്ടവരെ രക്ഷിക്കാൻ പറ്റാതെ പോവും. അവൻ നിങ്ങളുടെ വലിയ ഫാനായിരുന്നു. അവൻ മരിക്കുന്നതിന് മുൻപ് ഈയിടെ റിലീസായ നിങ്ങളുടെ സിനിമയിലെ ഒരു ഡയലോഗില്ലേ, നിന്റെ ഇഷ്ടം പോലെ നീ ജീവിക്കുകയാണെങ്കിൽ അത് ജീവിതമല്ല, മരിച്ചു കഴിഞ്ഞതിന് ശേഷവും നീ ജീവിക്കുകയാണെങ്കിൽ അതാണ് യഥാർത്ഥ ജീവിതമെന്ന്. ആ ഡയലോഗ് അവന് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവൻ മരിക്കുന്നതിന് മുൻപ് അവൻ്റെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യണമെന്ന് അവൻ പറഞ്ഞു. സോറി, നിങ്ങളെപ്പോലുള്ള സെലിബ്രിറ്റീസിനെ നേരിൽ കാണാൻ പ്രയാസോ, അതുകൊണ്ട് നിങ്ങളെ കണ്ട ഉടനെ നന്ദി പറയാമെന്ന് വിചാരിച്ചത്. അർച്ചിത മാഡം, ഞാൻ ഐ ഡോണ്ട് ഡിസേർവ് ദിസ്. ഞാൻ എനിക്ക് വഴങ്ങുന്ന കമേർഷ്യൽ സിനിമയാണ് എടുക്കുന്നത്. അല്ലല്ല, നിങ്ങൾ എടുക്കുന്നുണ്ട്, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എങ്കിലും ഇതേപോലെയുള്ള ഒരു ഡയലോഗ് പോരെ. 12 വയസ്സുള്ള ഒരു കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യാൻ, അതുകൊണ്ടാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും ഇതുപോലുള്ള ക്യാമ്പ് എവിടെ നടന്നാലും അത് അറ്റൻഡ് ചെയ്യുന്നത്. എന്തോ ഞങ്ങളെ കൊണ്ടാവുന്ന സഹായം. സർ, ഇന്റർവ്യൂവിൽ നിങ്ങൾ തലയിലൊരു തൊപ്പി വെച്ചിരുന്നില്ലേ? എൻ്റെ മകൻ അത് കണ്ടിട്ട് അതേപോലെ തന്നെ ഒരു തൊപ്പി വാങ്ങിച്ചിരുന്നു. ലവ്ലി ബോയ് സർ.
ഐ മിസ് യു ലോട്ട്. അവൻ ഒരുപാട് പേർക്ക് ജീവിതം കൊടുത്തു, അതും ഞങ്ങൾ സന്തോഷിക്കുന്നു. അതും നിങ്ങൾ കാരണമാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ശരിക്കും എനിക്ക് ഇത്രയും വാല്യൂ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. It's our honor. Sorry, നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ വന്ന് ഡിസ്റ്റർബ് ചെയ്തോ? അങ്ങനെയൊന്നുമില്ല. താങ്ക് യു. എന്നെ വരട്ടെ. സീസൺ ബൈലേക്ക് വാ. ഇതുവരെ നടന്നതെല്ലാം നിങ്ങളെ കാണാൻ വേണ്ടിയുള്ള പ്ലാൻ ആയിരുന്നു, പക്ഷേ ഇത് ഞാൻ പ്ലാൻ ചെയ്തതല്ല. ഓഡിയൻസ് ശരിക്കും അമേസിംഗ് ആണല്ലേ, ചവർന്നു പോലും നല്ലത് തിരഞ്ഞെടുക്കുന്നു. ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ആ ഡയലോഗ് അത് അത്ര മോശമായിരുന്നില്ല. താങ്ക് യു. ആക്ച്വലി ഞാൻ നിങ്ങളിങ്ങനെ അറാസ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. നോ, ഐ നോ. ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഡോണ്ട് വറി, ഇത് സില്ലി ഗിഫ്റ്റൊന്നുമല്ല. പ്ലീസ്. ഇത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് തുറന്നു നോക്കിയാൽ മതി കേട്ടോ. കണ്ടിട്ട് എൻ്റെ മീറ്റിയാണെന്ന് തോന്നുകയാണെങ്കിൽ വിളിച്ചാൽ മതി. അങ്ങനെയല്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളെ ശല്യം ചെയ്യാൻ വരില്ല. നിങ്ങൾക്ക് എന്നെ കാണാൻ താല്പര്യമില്ലെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തോളാം. നിങ്ങളുടെ നമ്പർ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്തോളാം. താങ്ക് യു. തലവേദനിക്കുന്ന ശല്യം ചെയ്യല്ലേന്നും പറഞ്ഞ് മേലെ കയറിപ്പോയി. ഓ, നിനക്കോ? ആ, അരക്കപ്പ് മതി. എന്താണ്?
What happened? Hey, Alakya, Enduti. I'm sorry. Ningala karepikamidilla. I was just curious. Ithrayum manoharayita abhinayicha ningal endina cinemaye verukkunnennu manasilayilla. That's it. Ningala canil ezhuthirunna aa varikal undallo. അതാ റഷ്യയിലൊരു സ്ഥലത്ത് ഡയലോഗ് ലിപ്സിംഗ് ചെയ്തുവായിരുന്നു. ഇപ്പൊ തന്നെ കാണിക്കാൻ നോക്ക്. എന്റെ സ്വപ്നങ്ങളെ കൊല്ലുന്നത് എന്നെ തന്നെ കൊല്ലുന്നത് പോലെയാണ്. സീ, നിങ്ങൾ പറഞ്ഞതാണ് ഞാൻ ഡബ് ചെയ്തത്, അത്രേ ഉള്ളൂ. അത് എന്റെ വാക്കുകളല്ല. സോറി, അത് എന്റെ വാക്കുകളല്ല. പിന്നെ ആ സ്ക്രീനിലുള്ളത് ഞാനല്ല. വാട്ട്? അത് എന്റെ ചേച്ചിയാണ്. ചേച്ചിക്ക് കൊച്ചുനാൾ തൊട്ട് ആക്ടിംഗ് വെച്ചാൽ ഇഷ്ടമാണ്. അബല, 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 സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാത്തവളാണ് അബല. ഞാൻ അബലയല്ല, ജീവിക്കാൻ ജനിച്ചവൾ. എന്റെ ആജ്ഞ എല്ലാവരും അനുസരിച്ചേ പറ്റൂ. പ്രജയായിരുന്നാലും ശരി, പ്രമാണിയായിരുന്നാലും ശരി, ഏത് ന്യായാധിപനും എന്റെ മുന്നിൽ തല കുനിച്ചേ പറ്റൂ. ഇനി ആരെങ്കിലും എന്റെ വാക്ക് ധിക്കരിക്കാൻ ഇടയായാൽ അവന്റെ തല ഞാൻ വെട്ടിമാറ്റുന്നതാണ്. പോത്തോ. ഇന്നലത്തെ സ്കൂൾ ഡ്രാമയിൽ നിങ്ങളുടെ മോളെ കണ്ടിരുന്നു, നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഞങ്ങളുടെ സിനിമയിൽ ഒരു കുട്ടിയുടെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. കൾച്ചറൽ പ്രോഗ്രാം ആയതുകൊണ്ട് ആ സ്കൂൾ നാടകത്തിൽ അഭിനയിച്ചത്. ഞങ്ങൾ വളരെ ട്രഡീഷണൽ ഫാമിലിയാണ്. വെരി ടാലന്റഡ് സർ, പ്ലീസ്. ഐ നോ എല്ലാ ടാലന്റ്സും പെർസീവ് ചെയ്യാൻ പറ്റില്ലല്ലോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ബട്ട് താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. ശരി സർ, വരട്ടെ. രാവേ രാവേ രമണി
അത് നീച്ചു അച്ഛ ചിരിച്ചേ ഐ ടേക്ക് യു ആസ് I'm afraid all the seas, but it rained. Too flattering sweet to be substantial. Think, if your love be pure, your papa's marriage? It is, my lady. Then all my fortunes are defeat, Ali, and follow you, my lord, throughout the world. Juliet, my lady. A thousand times good night. A thousand times a rose to miss your light. Romeo. Juliet. ഒരിക്കൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പബ്ലിക്കിന് മുമ്പ് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ എനിക്ക് നിന്റെ അമ്മയ്ക്ക് എന്തുമാത്രം സങ്കടമുണ്ടെന്ന് അറിയോ? പക്ഷെ വേണ്ട, എനിക്കിത് ഇഷ്ടമല്ല. അഖില, എന്തോ ഒരു തവണ അങ്ങനെ പറ്റിപ്പോയി. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, ഇനി വേണ്ട. We don't like it. But why? Because I said so. നമ്മുടെ അന്തസ് അഭിമാനമുള്ള കുടുംബമാണ്. ആക്ടിംഗും വാങ്ങ തൊലി എന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ടല്ലോ ഒന്ന് കഴിഞ്ഞ. ചേച്ചി, you are great as Juliet. ഇതെന്റെ അനിയത്തിയാണ് അലേഖ്യ. ട്വിൻ, ഹായ്. ഹായ്. ആൻഡ് ദീപക്, എന്റെ ഫ്രണ്ട്, ഡയറക്ടർ ആവാൻ പോവാണ്. വാവ്, എക്സൈറ്റഡ് ആയിട്ട് കാർബൺ കോപ്പി പോലെ ഉണ്ട് നിങ്ങൾ. You want some coffee? No, I'm good. Alla, ivarodu nammada story parnalo. Yeah, yeah. Ha. So, it's called aa pennine kurichu njan parayam. Sherikim? Really? Dream come true, alla. Naa devle kaana. Bye. Alo, Deepak ni direction chance kitti. Njanaan heroine. Really? Smile please. Clap. Wi-Fi, take one, action. Hey. And cut. Enda idakke? Sir, sir. Wow. Sir, please sir, njan parayte. Sir, sir, let me explain. Achcha. Sir. Endaru. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ബ്രാൻഡായോ നിനക്ക്? അതെ, എനിക്ക് ഭ്രാന്താണ്. നിങ്ങൾ ആരും എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. ഐ ആം ആൻ ആക്ട്രസ്, ഐ വോണ്ട് ടു ആക്ട്. അത് നിങ്ങൾക്ക് നാണക്കേടാണെങ്കിൽ ഞാൻ വീട് വിട്ടു പോവാം. മനോ, ഡോണ്ട് ഡു ദിസ്. എന്നെ തടയരുത് സുമിത്ര, അവളെ ഞാൻ വിടില്ല. ദീപകിന്റെ പ്രൊഡ്യൂസറും അങ്ങേരുടെ ഫാമിലിയും ആക്സിഡന്റിൽ മരിച്ചു. അതുകൊണ്ട് സിനിമ നിന്നുപോയി. അതിന് കാരണം ദീപക് ആണെന്ന്. ദീപു ബാഡ് ലക്ക് ആണെന്ന്. ദീപകിനെ ഇഷ്ടമില്ലാത്തവര് അങ്ങനെയാണ് പറഞ്ഞ് നടക്കുന്നത്. പാവം ദീപു വല്ലാതെ ഡിപ്രസ്ഡ് ആണ്. എന്താ ചെയ്യേണ്ടെന്നറിയില്ല.
ഹലോ ചേച്ചി, ചേച്ചി എന്ത് പറ്റി? വാട്ട്? വേറെ നാട്ടിലേക്ക് പോകുന്നതാണ് ഏക പോംവഴിയെന്ന് അച്ഛൻ നോയിഡയിലോട്ട് ട്രാൻസ്ഫർ വാങ്ങി. പേപ്പറിലും മീഡിയയിലൊക്കെ ദീപകിൻ്റെ പേരിൻ്റെ ഒപ്പം ചേച്ചിയുടെ പേര് വരാതിരിക്കാൻ ഒരുപാട് മാനേജ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ചേച്ചിക്കത് സഹിക്കാൻ പറ്റിയില്ല. Mom, Dad. Guess what? What? I dog. Wonderful. I knew you would do it. Congrats, baby. I'm so happy. Mall undu selle. Parnittu varame. MS ni names aayirikkalle. Adu kaniye. All the institute. വരാതിരിക്കാൻ വേണ്ടി അച്ഛൻ ഒരുപാട് ശ്രമിച്ചു, നടന്നില്ല, വരേണ്ടി വന്നു. ഇവിടെ ജെയിംസ് സർ അദ്ദേഹത്തിന്റെ ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. ആ സംഭവത്തിന് ശേഷം ഇപ്പോഴും സിനിമ എന്നും വാക്ക് തന്നെ ആ ലോകത്തെ കുറിച്ച് തന്നെ കേൾക്കുമ്പോ അച്ഛൻ വേറെ പിടിച്ചു പോലെ ആവും. അമ്മയും അങ്ങനെയാ. I have to go. എനിക്ക് ഇവിടെ ഒരു എമർജൻസി കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. നവീൻ സർ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ഒരിക്കലും നടക്കില്ല എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. നമ്മൾ
വീണ്ടും കാണാതിരിക്കുന്നതാ നല്ലത്. താങ്ക് യു. സാർ അകത്തുണ്ടോ? അതെ സാർ, ഷൂട്ടിംഗ് ക്യാൻസൽ ആയി. ഓ ഓക്കെ. അഖിലയുടെ ഹസ്ബൻഡ് നാല് ദിവസം ഷൂട്ട് ചെയ്ത് പാതിലിൽ നിന്ന് പോയ പടത്തിന്റെ റഷില് ഒരു ഭാഗം ഏതോ സ്റ്റുഡിയോയുടെ ലാബിന്റെ മൂലയ്ക്ക് കിടന്ന് എവിടേക്കെയോ കറങ്ങി തിരിഞ്ഞ് ആറ് വർഷം കഴിഞ്ഞ് സ്ക്രാപ്പ് ഡിസ്പോസൽ ചവറിലേക്ക് വലിച്ചെറിയപ്പെട്ട് ഒരു കേടുപാടും ഇല്ലാതെ എൻ്റെ കയ്യിൽ വന്ന് വീണു. എല്ലാം വിധിയുടെ വിളയാട്ടമെന്ന് പണ്ടാരോ പറഞ്ഞത് എത്ര സത്യമാ. എഴുതണം തോന്നുന്നു ഈ കഥ. എനിക്ക് ഈ കഥയിൽ തൊടാൻ വലിയ ധൈര്യമില്ലായിരുന്നു. എന്തായാലും എന്നെ വഴക്ക് പറഞ്ഞ് നേർവഴിക്ക് കൊണ്ടുവന്ന് നീണ്ടല്ലോ. പക്ഷേ അഖിലയ്ക്ക് അലേക്കെ പോലെ ചെയ്യാൻ പറ്റുമോ? ഞാനിപ്പോ പറയാൻ പോകുന്നത് കേട്ട് നിങ്ങൾ ദേഷ്യപ്പെടരുത്, ഐ മീൻ ഷോക്ക് ആവരുത്. എനിക്ക് എങ്ങനെയെങ്കിലും ഈ കഥ പറയണം. അഖിലയുടെ കഥ. ഞാൻ പ്ലാൻ ചെയ്യുന്ന സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഖിലയുടെ ക്യാരക്ടർ നിങ്ങൾ വേണം ചെയ്യാൻ. നിങ്ങൾ എന്താ പറയണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹൗ കാൻ യു ബി സോ ഇൻസെൻസ്. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു നിൽക്കണം പ്ലീസ്, ഒരു പ്രാവശ്യം. ഞാൻ 22 വയസ്സിലാണ് ഇൻഡസ്ട്രിയിൽ വന്നത്. പഠിത്തോട്ടും തലയിൽ കയറിയില്ല. സോ ഒരുപാട് വർഷം നല്ലോണം ബുദ്ധിമുട്ടി ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. ആ സമയത്ത് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. ലുക്ക്, നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒന്ന് കേൾക്കണം പ്ലീസ്. ഫസ്റ്റ് ലവ്, ഇറ്റ് വാസ് ഗ്രേറ്റ്. ആക്ട്രസ് ആവണമെന്നുള്ളത് അവളുടെ സ്വപ്നമായിരുന്നു. അവൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു. എനിക്കൊരു ബ്രേക്ക് കിട്ടിയാൽ ഞാൻ എന്തായാലും ഒരു ചാൻസ് കൊടുക്കാൻ ഉറപ്പ് കൊടുത്തിരുന്നു. എനിക്ക് ലക്കിലി ഒരു ബ്രേക്ക് കിട്ടി. വലിയ പേരുള്ള പ്രൊഡ്യൂസർ, നല്ല ബാനർ, ഹീറോയിൻ അവളാണെന്ന് പറഞ്ഞപ്പോൾ നോ പ്രോബ്ലം എന്നാ പറഞ്ഞത്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ആ പെണ്ണങ്ങേറ്റ കൂടെ കിടക്കണമെന്ന് പറഞ്ഞു. ജസ്റ്റ് ഇമാജിൻ, കരിയറിലെ ബിഗ്ഗസ്റ്റ് ബ്രേക്ക്, ജീവന തുല്യം സ്നേഹിക്കുന്ന പെണ്ണ്, പ്രൊഡ്യൂസറിന്റെ കണ്ടീഷൻ. ഉടനെ ഓൺ ദ സ്പോട്ടിൽ നോന്ന് പറഞ്ഞ് ഞാൻ റൂമിലേക്ക് വന്നു. വൈകുന്നേരം ഞാൻ അവളെ കണ്ടു. ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അവളെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിലിപ്പം എന്താ തെറ്റെന്ന് എന്നോട് അവൾ ചോദിച്ചു.
നിനക്ക് ഡയറക്ടർ ആവുന്നതിൽ എത്ര പാഷൻ ഉണ്ടോ എനിക്ക് ആക്ടേഴ്സ് ആവുന്നതിൽ അത്ര പാഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇതുപോലൊരു സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടാവുന്നു അത് മനസ്സിലാക്കി അതിനുവേണ്ടി താൻ എന്നോ തയ്യാറായിരിക്കണമെന്ന് അവൾ എന്നോട് പറഞ്ഞു. ഐ എം റെഡി എന്നവൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ കാര്യം എങ്ങനെയാന്ന് ചോദിച്ചു. നവീൻ, ഐ ലവ് യു, പക്ഷേ ഇത് പ്രൊഫഷണൽ ഡിസിഷൻ ആണെന്ന് പറഞ്ഞു. ഇതുപോലെ സെന്റിമെന്റ്സ് തലയെ കയറ്റി കരിയർ നശിപ്പിക്കില്ലെന്ന് പറഞ്ഞു. എനിക്ക് ശരിക്കൊന്നും മനസ്സിലായില്ല. അത്രയ്ക്കും എനിക്ക് വെറുപ്പ് തോന്നി. രണ്ടു മൂന്ന് ദിവസം ഭ്രാന്തനെ പോലെ അറിഞ്ഞു. ചത്തെറിഞ്ഞാലെന്ന് തോന്നി. അന്ന് അച്ഛനും അമ്മയ്ക്ക് സൂസൈഡ് നോട്ട് എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അപ്പോഴാണ് ന്യൂസ് പേപ്പറിൽ ഒരു വാർത്ത കണ്ടത്. അഖിലയുടെ ഹസ്ബൻഡ് ദീപക് ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് അന്ന് ആ പത്രത്തിലെ ന്യൂസ് കണ്ടപ്പോ തൊട്ട് എന്റെ മനസ്സ് മാറി. ഈ ലോകം ചുരുട്ടി വലിച്ചെറിയുന്ന ഒരു പേപ്പർ കഷ്ണമായി ആരും വായിച്ചു പോലും നോക്കാത്ത വെറും കടലാസായി എന്തിനവസാനിക്കണം? ആ വേദനയിൽ ജീവിച്ചു കാണിക്കണം. തളരാതെ സക്സസിന് വേണ്ടി ജീവിച്ചു കാണിക്കണമെന്ന് ഞാനെന്ന് തീരുമാനിച്ചു. സൂസൈഡിനോട് കേൾക്കളഞ്ഞു. അതിനുശേഷം പ്രൊഡ്യൂസർ പരമേശ്വരൻ എനിക്കൊരു ബ്രേക്ക് തന്നു. ഭാഷയോടെ കമേഴ്ഷ്യൽ സക്സസിന് വേണ്ടി സിനിമകൾ എടുത്തു. തുടരെ തുടർ ഹിറ്റ് കൊടുത്തു. പക്ഷേ ഇപ്പൊ തോന്നു അന്ന് ദീപക് മരിച്ചില്ലായിരുന്നെങ്കിൽ ഞാനൊന്ന് ചിലപ്പോൾ ജീവനോടുണ്ടാവില്ലായിരുന്നു. അവന്റെ സ്വപ്നം അവസാനിപ്പിച്ച് എന്റെ സ്വപ്നത്തിന് ജീവൻ തന്നു. ഹലിക്കേ മാഡം, ഇത്രയും നാൾ ഞാൻ എന്നെ വിറ്റ് സിനിമ എടുക്കുമായിരുന്നു. ആദ്യമായിട്ട് സ്വയം വിശ്വസിച്ച് ഒരു സിനിമ എടുക്കാന്ന് കരുതുക. എനിക്ക് ജീവൻ തന്ന ദീപകിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കണം. അതാണ് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന താങ്ക്സ് ട്രിബ്യൂട്ട്. ഐ മസ്റ്റ് ഡു ദിസ്. അഖിലയില്ലാതെ ദീപകിന്റെ സ്വപ്നങ്ങളില്ല. അഖിലയ്ക്ക് ജീവൻ നൽകാൻ നിങ്ങൾക്കേ കഴിയൂ. ഞാനിത് അലയ്ക്ക് ഞാനിത് സ്വാർത്ഥത കൊണ്ടല്ലോ പറയുന്നത്. അലയ്ക്ക് മാഡം, നിങ്ങളിത് ചെയ്യണമെങ്കിൽ ഇതിലും വലിയ ബെസ്റ്റ് ഗിഫ്റ്റ് നിങ്ങളുടെ അഖിലേക്ക് നിങ്ങളുടെ ചേച്ചിക്ക് കൊടുക്കാൻ പറ്റില്ല. Trust me, please let me do this. You should leave. Birthday, Alu. You like the car? I love it. Alu, yeah, pettan match boy ani endu cheyum. Shh, endu ke nee parayna? Sheda, verade choikkunnalla. Nee pettan match boya, njanum pettan match bo. Ha, kollala nee parayunnathu. Adenda? Nee ninte kai ingine vechche. Kando, nee njanu onna. Nammal rendu oru pole jenicha endina annariyo.
ഒരാള് പാതയിൽ വിട്ടിട്ട് പോയത് മറ്റൊരാള് പൂർത്തീകരിക്കാൻ. ഒരുപക്ഷെ ഞാൻ പാതയിൽ വിട്ടിട്ട് പോയാൽ നീ അത് പൂർത്തീകരിക്കണം. ഹലോ നവീൻ സാർ. യാ ഹായ്, പറഞ്ഞോളൂ. ഞാൻ ചെയ്യാം, ഞാൻ അഭിനയിക്കാം നിങ്ങളുടെ സിനിമയിൽ അഖിലയായിട്ട്. ഹലോ. യാ യാ, താങ്ക് യു. വിളിക്കാം. ബട്ട് വൺ കണ്ടീഷൻ. പറഞ്ഞോ. ഞാൻ അഭിനയിക്കുന്ന കാര്യം ആരും അറിയാൻ പാടില്ല. വളരെ സീക്രട്ട് ആയിരിക്കണം. ഡൺ. ബൈ. ഹലോ. ഹലോ ബോസ്. എന്താ പറ്റിയ സാറേ? ഏതെങ്കിലും ഹീറോനെ കിട്ടിയോ ചവറ്റുകുട്ടേന്ന്? മിണ്ടറിയട. അതെങ്ങനെ സമ്മതിച്ച്? എന്തിനാ സമ്മതിച്ച്? ഒന്നിങ്ങോട്ട് വരുന്നുണ്ടോടക്കണം. എന്റെ കണ്ണ് ചൂടിനെടുത്താ പോലും ഞാൻ പറയില്ല. ഇറ്റ്സ് എ പ്രോമിസ്. ഇത് വർക്ക്ഔട്ട് ആവുന്ന വരെ നിന്റെ ഷെഡ്യൂൾസ് ഒക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഷൂട്ടിംഗ് എല്ലാം ഇവിടെ തന്നെയാണ്. ഹൗസ്, ഹോസ്പിറ്റൽ, സെറ്റപ്പ് എല്ലാം ഇവിടെ തന്നെയാണ്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നമ്മൾ ഇവിടെ എടുക്കുന്ന കാര്യം പുറത്തെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ. ഹൈയസ്റ്റ് മർഡർ ഇത് ഗിന്നസ് റെക്കോർഡ് എനിക്ക് തന്നെ ആയിരിക്കും. ജോക്ക് പറഞ്ഞല്ലോ, സീരിയസ് ആ. മൊബൈൽ ഇവിടെ കൊടുക്കാതെ ആരെങ്കിലും അകത്തേക്ക് പോയാലുണ്ടല്ലോ, ചന്തിക്കിട്ട് നല്ല പെട കിട്ടും. നല്ലോണം ഓർത്തോളൂ. Maybe കഴുത്തിലൊരു ചെറിയ ചെയിൻ. ഐ തിങ്ക് ഇറ്റ് വിൽ ലുക്ക്. ചേച്ചിക്ക് ചെയിൻ ഒന്നും ഇഷ്ടമല്ല. ഓഫ് കോഴ്സ്. യാ കം. യാ വിത്ത് ദിസ് ഓൾ സെറ്റ്. യാ യാ റെഡി സർ. ഹാ, ഇവരാണ്. അറിയാം. ഒരുപാട് നന്ദിയുണ്ട് മോനെ. എന്റെ മോന്റെ ആത്മാവിന് സന്തോഷം. സാറേ, ഷൂട്ടിംഗ് ആണ്, കുറച്ച് സീക്രട്ട് ആയിട്ട്. ഹേ ബോസ്, ഡോണ്ട് വറി, ഇറ്റ്സ് എ ടോപ് സീക്രട്ട്. താങ്ക് യു സർ. റെഡി? റോൾ ക്യാമറ എന്ന് പറയുമ്പോൾ ഈ ബട്ടൺ അമർത്തി മതി. റോൾ ക്യാമറ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഇതിലും
ഇടതെഞ്ചിൽ പെണ്ണാളെ ഇനി എന്നും നീയല്ലേ ഉലകഴകി നീ ഇന്നല്ലേ കനവു കൊഞ്ചും നെഞ്ചാലേ തളിരിടുന്ന പോലെ നിലവിലെന്നും തേനല്ലേ എൻ കവിത എൻ കവിത നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഫോർമാലിറ്റീസ് ഡൽഹിയിൽ താമസമുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിരിക്കും മോളെ ഇത് വരുൺ വരുൺ സി സി എം ബി സയന്റിസ്റ്റ് അലേക്കിയ ഹായ് ഞങ്ങളുടെ മോളെ അരമണിക്കൂറിൽ വലുതായി സംസാരിച്ചില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആറ് തവണ ചിരിച്ചു കേട്ടോ അത് മതി ഏഴാമത്തെ തവണ താനൊരു ഐ ഡോക്ടറാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താ തന്നെ കാണാൻ ഒരു മൂവി സ്റ്റാറിനെ പോലെ ഉണ്ട് യു ഓക്കെ യാ ഐ മീൻ എനിക്ക് സിനിമ എന്ന് വെച്ചാൽ തീരെ ഇഷ്ടമല്ല ഇൻഫാക്ട് എന്റെ ഫാമിലിയിലുള്ള ആർക്കും അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഐ എം റിയലി സോറി അബൌട്ട് യുവർ സിസ്റ്റർ നോ ദാറ്റ്സ് ഓക്കേ ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം വാചകം നിർത്തുന്നില്ലെന്ന് തോന്നുന്നല്ലോ എടാ വരുൺ നമുക്ക് ഇറങ്ങണ്ടേ മണി 10 ആയല്ലോ കഴിഞ്ഞെങ്കിൽ വാ ഞാൻ പ്രിപ്പയർ ആയി നമുക്ക് ഇറങ്ങാം മോർ നെക്സ്റ്റ് ടൈം ഷുവർ അവര് ശരിക്കും നല്ല കുടുംബക്കാരല്ലേ വരുണോ അങ്ങനെ തന്നെ സച്ച് എ സ്വീറ്റ് ബോയ് യാ അവര് വരുണിന് വേണ്ടി നിന്നെ ആലോചിച്ചു വന്നതാ അറിയോ എന്നുവെച്ചാ വരുണിന് നിന്നെ കെട്ടിച്ചു കൊടുക്കാൻ അമ്മ ഇങ്ങനെ സഡനായിട്ട് ഇപ്പൊ തന്നെ
അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. നമുക്ക് സ്യൂട്ട് ആവുന്ന പാർട്ട്ണറെ നമ്മൾ ആഗ്രഹിക്കുമ്പോ കിട്ടണമെന്നില്ല, കിട്ടുന്ന സമയത്ത് സ്വന്തമാക്കണം. ലൈക്ക് ഐ ഗ്രാബ്ഡ് യുവർ മദർ. എനിക്ക് കുറച്ച് സമയം വേണോ അച്ഛാ? ഓഫ് കോഴ്സ്. അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് നിന്നോട് പറഞ്ഞത്. ഹി ഈസ് എ നൈസ് ഗൈ. നിനക്കവനെ ഇഷ്ടമാവും, ഞങ്ങളെ നിനക്ക് വിശ്വാസം ഉണ്ടല്ലോ. ഓഫ് കോഴ്സ് അച്ഛാ. ഞങ്ങൾക്ക് മോള് വാക്ക് തന്നിട്ടുണ്ട്, അത് ഞങ്ങൾ മറന്നിട്ടില്ല. ഞാനും അത് മറന്നിട്ടില്ല. നോക്ക്, നല്ല ഉറക്കം വന്നു. അവൾ കിടന്നോട്ടെ. ഗുഡ് നൈറ്റ്. ഹലോ. ഹായ്. എന്താ പെട്ടെന്ന്? ഇപ്പോഴാ റഷ് കണ്ടത്. വളരെ നന്നായിട്ടുണ്ട്. ആൻഡ് യു ലുക്ക് ഗ്രേറ്റ്. താങ്ക് യു. ഓയ്, എന്താ അത്ര ഡള്ളായിട്ട് പറയുന്നത്? ആൾ ഓക്കെ? യാ, ഐ ആം ഫൈൻ. നോ, എന്തോ ഉണ്ട്. നിന്റെ ശബ്ദം കേട്ടാ അറിയാം. അച്ഛനെ എനിക്ക് ഒരു ആലോചന നോക്കിയിട്ടുണ്ട്. കല്യാണം കഴിക്കാൻ പറയുന്നു. എപ്പോ? ദാ ഇപ്പോഴാ. അവരെയൊക്കെ ഡിന്നറിന് ക്ഷണിച്ചിരുന്നു. കല്യാണ ചെക്കൻ വരുൺ സയന്റിസ്റ്റാ. വാട്ട്? തീരുമാനിച്ചോ? അപ്പോ മുഹൂർത്തം ഫിക്സ് ചെയ്ത് കഴിഞ്ഞോ? ഏറെക്കുറെ അങ്ങനെയാ. എന്റെ സമ്മതത്തിന് വേണ്ടി വെയിറ്റിംഗ്. അപ്പോ നിനക്ക് സമ്മതമാണോ? അതത്ര എളുപ്പമല്ലോ. അതെന്താ? എനിക്ക് എന്റേതായിട്ട് പ്രോബ്ലംസ് ഉണ്ടാവില്ലേ? എന്താണാവോ ആദ്യത്തെ പ്രോബ്ലം? ഞാൻ നിങ്ങളുടെ സിനിമ കംപ്ലീറ്റ് ചെയ്യണ്ടേ? യാ, ശരിയാണല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ കല്യാണം പിന്നെ വൈകൂട്ടോ? അതാ ഞാനും ആലോചിക്കുന്നത്. വരുണും എന്നെ ശരിക്കും ഇഷ്ടമായിട്ടാ പോയത്. എന്നെ കാണാൻ മൂവി സ്റ്റാറിനെ പോലെ ഉണ്ടെന്ന്. അപ്പൊ ശരിക്കുള്ള മൂവി സ്റ്റാർ ആണെന്ന് പറഞ്ഞു ഞെട്ടുമല്ലോ. എല്ലാ ഭർത്താക്കന്മാർക്കും ഭാര്യ അവരുടെ മാത്രം സ്റ്റാർ ആയിരിക്കുന്നതാണ് ഇഷ്ടം. പൊതുജനത്തിന് സ്റ്റാറായാൽ അവർക്കത് സഹിക്കില്ല. വരുൺ വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. കല്യാണത്തിന് ശേഷവും വേണമെങ്കിൽ അഭിനയിക്കാൻ സമ്മതിക്കും, ഐ എം ഷുവർ. കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഹലോ, ഞാൻ ഇതുവരെ ഓക്കെ പറഞ്ഞിട്ടില്ല. എന്തിനാ ഇത്ര ഡിലേ ആക്കുന്നത്? പറഞ്ഞേക്ക്. എന്റെ ആദ്യത്തെ പ്രോബ്ലം നിങ്ങളുടെ സിനിമ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, പക്ഷേ രണ്ടാമത്തെ പ്രോബ്ലം ഇതുവരെ പറഞ്ഞില്ലല്ലോ. അതെന്താണ്? അത് ഞാൻ നാളെ കാണുമ്പോൾ പറയാം. എനിക്കിപ്പോൾ ഉറക്കം വരുന്നു. എന്റെ ഉറക്കമൊക്കെ പോയി, ഇപ്പൊ തന്നെ പറ. അത് ഫോണിൽ പറയേണ്ട കാര്യമല്ല. നാളെ പറയാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അകത്തേക്ക് പോകൂ. അകത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി. നമസ്കാരം സർ. ആ, അതൊക്കെ പിന്നെ ശരിയാക്കാം നമുക്ക്. ആദ്യം നീ ഈ മാർക്കിൽ നിൽക്കണം. ദേ ഇവിടെ തന്നെ. ഓക്കെ. ആ, ഇനി ശരിയാക്ക്. ആ ശരി. ഹലോ. അല്ല, എന്തിനാ അത്ര ഫ്രീസ് ആവുന്നേ? ഞങ്ങളുടെ ഹീറോയിൻ ഭംഗിയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. ക്ലോസ്ഡ് അപ്പ് ആദ്യമായിട്ടല്ലേ മേഡം, അതുകൊണ്ടാ. ഈ ഡോക്ടർ കൊള്ളാലോ. നൈസ് ടു മീറ്റ് യു.
സിസിഎമ്മിൽ വർക്ക് ചെയ്യാ സാറേ. ആക്ടിംഗ് എന്ന് വെച്ച പ്രാന്ത. ഞങ്ങള് പുതിയ ആളുകളെ വെച്ച് സീക്രട്ട് ആയിട്ട് എടുക്കുന്നെന്ന് പറഞ്ഞപ്പോ സമ്മതിച്ചതാ. അതും ഇദ്ദേഹം സയന്റിസ്റ്റ് അല്ലേ, ആ മെഡിക്കൽ ടേം ഇംഗ്ലീഷ് ഒക്കെ ശരിക്കും പറയാൻ പറ്റും ചെയ്യും. പിന്നെ ആക്ടിങ് അത് നിങ്ങള് പിഴിഞ്ഞെടുക്കില്ലേ. ഇറ്റ്സ് എ കേസ് ഓഫ് ക്ലിനിക്കൽ ഡിപ്രഷൻ സർ, കുറച്ച് സീരിയസ് ആണ്. സെഡേഷൻ കൊടുത്തിട്ടുണ്ട്, രണ്ടു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ ഷോർട്ടിലാണ് ഇപ്പോഴല്ലേ ആക്ഷൻ പറഞ്ഞിട്ടാ. എങ്ങനെങ്കിലും രക്ഷിക്കും അദ്ദേഹം. ഇറ്റ്സ് എ കേസ് ഓഫ് ക്ലിനിക്കൽ ഡിപ്രഷൻ, കുറച്ച് സിവിയർ ആണ്. സെഡേഷൻ കൊടുത്തിട്ടുണ്ട്, രണ്ടു ദിവസം വെയിറ്റ് ചെയ്യണം. നിങ്ങൾ തന്നെ അടുത്തുണ്ടായിരിക്കണം. കട്ട്. എക്സലന്റ്. ഗുഡ് ഗുഡ്. തുടക്കത്തിൽ ഒന്ന് പേടിപ്പിച്ചു ദാദാ സാഹിബ്. അവാർഡാണെന്നേ. ഗുഡ്, താങ്ക് യു സോ മച്ച്. നൈസ് ഷോട്ട്. നിങ്ങളും പറയരുത്, അറിയാലോ എന്റെ വീട്ടിലെ അവസ്ഥ. ഐനോ ഐനോ, ഞാനൊന്ന് പറഞ്ഞതല്ലേ, യു ലുക്ക് ലൈക്ക് എ സ്റ്റാർ എന്ന്. യു ആർ അമേസിംഗ്. ഐ മീൻ, എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. അതായത് നിന്റെ പേരൻസ് നമ്മളെ പറ്റി പറഞ്ഞു കാണെന്ന് വിചാരിക്കുന്നു. പറഞ്ഞു, പക്ഷേ ഞാനാണ് കുറച്ച് സമയം. ഇറ്റ്സ് ഓക്കേ, ടേക്ക് യുവർ ടൈം, ടേക്ക് യുവർ ടൈം, ബട്ട് യു ആർ അമേസിംഗ്. താങ്ക് യു. നിങ്ങളും താങ്ക് യു. അകത്ത് വരൂ നവീൻ സർ. ദിസ് ഈസ് വരുൺ. യാ, നേരത്തെ അറിയാലോ. ഞാൻ പറഞ്ഞതല്ലേ. എന്നെ കുറിച്ച് ഓൾറെഡി അറിയാവോ? ഇന്നലെ കണ്ടു എന്നുള്ള കാര്യം പറഞ്ഞു, പക്ഷെ ഇപ്പോ ഇവിടെ ഇങ്ങനെ വരുന്ന എങ്ങനെയൊക്കെ? അതെയല്ലേ, വിസാർഡ്. Nice to meet you. വീണ്ടും താങ്ക് യു. ആ ഡോക്ടർ എവിടെ പോയി കിടക്കാ? ബോസ് ബോസ്, ഇവിടെ. അപ്പോഴേക്കും ഞങ്ങളുടെ ഹീറോയിനെയും ഡയറക്ടറിനെയും ഇംപ്രസ് ചെയ്തു അല്ലേ? വരുൺ സാർ അലക്കയുടെ ഫാമിലി ഫ്രണ്ട് ആണ്. ഒന്ന് പറഞ്ഞു പോലില്ലല്ലോ കള്ളൻ. ഭയങ്കര ക്ലോസാ, ഇന്നലെ പെണ്ണ് കാണാൻ പോയത്. എന്ന് ഒന്ന് പറഞ്ഞു. സത്യമായിട്ട് എനിക്കറിയില്ല സാറേ, അവര് സയന്റിസ്റ്റ് ആയതുകൊണ്ട് ഇംഗ്ലീഷും മെഡിക്കൽ ടേംസ് ഒക്കെ വരും എന്ന് പറഞ്ഞു. ഗുഡ് സെലക്ഷൻ ബോസ്, കൊള്ളാം. ഗുഡ് സെലക്ഷൻ. എനിക്ക് സത്യമായിട്ട് അറിയില്ല സാർ. നെക്സ്റ്റ് സെറ്റപ്പ്. ഇത് ഡോക്ടർ സാറിന്റെ ക്ലോസ് അപ്പ് ഷോട്ട് ആണ് അടുത്തത്. അപ്പോൾ എടുക്കാല്ലേ. ഷുവർ സർ, ഷുവർ. യാ, ഐ വിൽ സീ യു. വരൂ സാറേ, ഇപ്പൊ നിങ്ങളെ കാണാൻ നല്ല ഫ്രഷ് ആണ്. ഇപ്പൊ തന്നെ എടുക്കാം ക്ലോസ് അപ്പ്. ആഫ്റ്റർ ദി ഷോട്ട് ഐ വിൽ ഡ്രോപ്പ് യു ഹോം. ഒന്ന് വേഗം വാ ഇങ്ങോട്ട്. വീണ്ടും ക്ലോസ് അപ്പ് എടുക്കുവോ? അത് നിന്റെ രണ്ടാമത്തെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞില്ല. അത് ഇപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കാം, അതുകൊണ്ട് പിന്നെ എപ്പോഴെങ്കിലും പറയാം. ഷോട്ട് റെഡി. ഡോക്ടർ പ്ലീസ്, എങ്ങനെയെങ്കിലും രക്ഷിക്കൂ. അദ്ദേഹം എന്റെ എല്ലാമാണ് ഡോക്ടർ. ഇറ്റ്സ് എ കേസ് ഓഫ് ക്ലിനിക്കൽ ഡിപ്രഷൻ, കുറച്ച് സിവിയർ ആണ്. സെഡേഷൻ കൊടുത്തിട്ടുണ്ട്, രണ്ട് ദിവസം വെയിറ്റ് ചെയ്യണം. ഹേ, എപ്പത്തി? കറക്റ്റ് സമയത്തിനാണ് ഞാൻ വന്നെന്ന് തോന്നുന്നല്ലോ. ഡ്രിങ്ക് വേണ്ട വേണ്ട. നീ നിന്റെ ലാപ്ടോപ്പ് അടച്ചത്? നീ നിന്റെ പണിയെടുത്തോ? ഒരു മൂഡില്ല. അതെന്താ കാര്യം? അതറിഞ്ഞ മൂഡ് നന്നാവല്ലോ. യു നോ സംതിങ്, നമ്മളാണ് സിനിമ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത്, പലപ്പോഴും സിനിമയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്.
നമ്മൾ ശരിക്കും എങ്ങനെയുള്ള ആൾക്കാരാണ്? ലൈഫോട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിൽ ലൈഫിൽ നമുക്ക് എന്താണ് വേണ്ടത്? ഇതെല്ലാം ക്ലിയർ ആയിട്ട് കാണിച്ചു തരും. ദാറ്റ്സ് ദ പവർ ഓഫ് ദ മൂവി മേക്കിംഗ് ഡാ. അത് നന്നായിട്ടുണ്ട്, പക്ഷേ അതിൽ അപകടവും ഉണ്ട്. സിനിമയ്ക്ക് എന്താണ് വേണ്ടത്, അതിനാവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ മറന്നിട്ട് നമുക്ക് ആവശ്യമുള്ളതിൻ്റെ പുറകെ ഓടുന്നു. ഐ നോ വാട്ട് യു ഗോയിങ് ത്രൂ. പക്ഷേ നീ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യം മറന്നു പോരുത്. അങ്ങനെയായാലും അത് വലിയ റിസ്ക് ആയിരിക്കും. ചീറ ബഡി. നീ ഈ സിനിമ എന്തിനാണ് തുടങ്ങിയെന്ന് എനിക്കറിയാം. നിനക്ക് ഞാനെന്ന് വെച്ചാൽ ജീവനാന്നും അറിയാം. ഇതിൽ ഒരു റിസ്കും ഇല്ല. ഐ എം വിത്ത് യു, ഐ ലവ് യു, ലെറ്റ്സ് ഡു ദിസ്. താങ്ക് യു സോ മച്ച്. കട്ട്, 10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം. നെക്സ്റ്റ് ഡേ റെഡി ആക്ക്. എക്സ്ക്യൂസ് മീ. യാ ഷുവർ. ഹേ, യാ ആർ യു ഓക്കേ? ഒന്നുമില്ല, രാവിലെ മുതലേ കുറച്ച് അകന്നകന്ന് പോകുന്ന പോലെ. ലൈക്ക് മോർണിംഗ് ഷോട്ട് എടുക്കുമ്പോഴും ശ്രദ്ധിച്ചു. ഒന്നുമില്ല, വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടണ്ടെന്ന് വിചാരിച്ചു. എന്താണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ? സിനിമയ്ക്ക് ആവശ്യമില്ലാത്തത്? 10 മിനിറ്റ്സ്, ഞാനിപ്പോൾ വരും. ഷൂട്ടിംഗ് ആണോ? ആര്? എന്റെ ഒരു റിലേറ്റീവാ, എന്നോട് ഷൂട്ടിംഗ് ആണെന്ന് പറഞ്ഞു. ഞാൻ വരാൻ പറഞ്ഞു. ഒരാഴ്ചയായിട്ട് കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ബോസ് സാർ ഇവിടെ അല്ല, എന്തൊരാവശ്യത്തിന് വേണ്ടി പുറത്തു പോയതാ. ബോസ് സാർ ഇവിടെ ഉള്ളപ്പോ വരുന്നത് നല്ലത്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇവർക്ക് ബോസ് സാറിനെ നല്ല പോലെ അറിയാം. ഒന്നിങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. രണ്ടുപേരും നടന്നതിനു ശേഷമുള്ള ഡയലോഗാണ്. വളരെ എമോഷനിലൂടെ കൺവേ ചെയ്യണം. ഡയലോഗ്സ് പറഞ്ഞു കഴിഞ്ഞ് കട്ട് എന്ന് പറയുന്നത് വരെ നിങ്ങൾ എമോഷൻ കൺവേ ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. എവരിബഡി ഇൻ പൊസിഷൻ. ക്ലബ് ഇൻ. റോൾ സൗണ്ട്. സൗണ്ട് റോളിംഗ്. റോൾ ക്യാമറ. റോളിംഗ് സാർ. 139/1 ടേക്ക് 1. ആക്ഷൻ. അഖില, നമ്മുടെ പ്രോജക്റ്റ് നിന്നുപോയി. വാട്ട്? യാ. എന്തുപറ്റി? പ്രൊഡ്യൂസർ രാംരാജ് സാർ അവരുടെ ഫാമിലി ഇന്ന് രാവിലെ നടന്ന ഒരു ആക്സിഡന്റിൽ മരിച്ചു. ഇറ്റ്സ് ഓവർ. കട്ട്. സംതിങ് ഈസ് നോട്ട് വർക്കിംഗ് അപ്പ്. വിൽ ട്രൈ വൺ മോർ. അത് ആക്ച്വലി ഡയലോഗ് പറയുമ്പോൾ ഞാൻ പോവാം. റെഡി? ഓക്കെ. ഒന്നുമില്ല മോളെ, ഒരു ചെറിയ ജോലി. വരട്ടെ. അമ്മ, അച്ഛ, എന്ത് പറ്റി? സത്യമാണോ ഇത്? സത്യമാണോന്ന്? അച്ഛാ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഒന്ന് പറയണം. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അച്ഛാ. ഞാനിത് ചേച്ചിക്ക് വേണ്ടിയാ ചെയ്യുന്നത്. എന്ത്? ചേച്ചിക്ക് വേണ്ടിയാ? സുമി, ഇവളെന്താ ഈ പറയുന്നത് കേട്ട? ചേച്ചിക്ക് വേണ്ടിയോ? അഖിലയ്ക്ക് വേണ്ടിയോ? ഇതേ തെറ്റ് ചെയ്ത് നമ്മളെ ഉപേക്ഷിച്ച് ഏതോ ഒരു തന്റെ കൂടെ പോയി. അവസാനം അവൻ ചത്തു, അവള് പെരുവഴിയിലും ആയി. പിന്നെ നരകയാതന അനുഭവിച്ച് ആത്മഹത്യ ചെയ്ത നിന്റെ ചേച്ചിക്ക് വേണ്ടിയാണോ നീ ഈ ഭ്രാന്ത് കാണിക്കുന്നത്? നാളെ ഉണ്ടോടി നിനക്കിത് പറയാ?
അവള് ഞങ്ങളെ രണ്ടുപേരും ജീവനോട് കൊന്ന് ആ സിനിമാ ബ്രാൻഡിന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അമ്മ മിണ്ടരുത്, നീ കൊല്ലു ഞാൻ. സുമി, ഇവള് ആ നാശം പിടിച്ച ഡയറക്ടറോട് ചേർന്നിരിക്കുക. എന്റെ ബാങ്കിലേക്കും എന്റെ ഓഫീസിലും വന്ന അവനല്ലേ? അവൻ തന്നെയല്ലേ? അതെനിക്കറിയില്ല. Tell me. ഞാനെന്താ കൊച്ചു കുട്ടിയെന്ന് കരുതിയോ? എന്തുമാത്രം വേദന അനുഭവിച്ചു. അവൾ ഇവിടുന്ന് പോയതിനു ശേഷം രണ്ടു വർഷം അവൻ മരിച്ചു കഴിഞ്ഞ അവളെ നോർമലാക്കാൻ വേണ്ടി, പിന്നെ അവള് പോയി കഴിഞ്ഞ 6 വർഷം. ഇപ്പതേ അതിനു മാത്രം ഞങ്ങൾ എന്ത് പാവോ ചെയ്തത്. ചേച്ചിയും ഒരുപാട് വേദനിച്ചു വച്ചു. നിങ്ങളെ വേദനിപ്പിക്കണമെന്ന് ചേച്ചി ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. നീ ഇങ്ങനെ തന്നെ പറയണം. ഞങ്ങൾ വെറുതെയാണ് ഇതൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നല്ലേ. ആക്ട്രസ് ആവണമെന്നുള്ളത് ചേച്ചിയുടെ സ്വപ്നമായിരുന്നു. ഇറ്റ് വാസ് ഹർ ഡ്രീം. ഐ ഡോണ്ട് കെയർ ഫോർ ദാറ്റ് ഡ്രീം. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഐ കാൻറ്. ചേച്ചിയെ നിങ്ങൾക്ക് നിങ്ങളുടെ മോളായിട്ട് മാത്രമേ അറിയൂ, എന്റെ ചേച്ചിയായിട്ട് അറിയില്ല. അത് മനസ്സിലാക്കാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. നിങ്ങളുടെ ഈ ഭയം, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ ഈഗോ എന്റെ ചേച്ചിയെ ഇല്ലാതാക്കി. അലൈക്ക, ഹൗ ഡെയർ യു, ഹൗ ഡെയർ യു. ചേച്ചിയുടെ മരണത്തിന് ഒരർത്ഥം ഉണ്ടാവണം. അത് ഈ ലോകം മുഴുവൻ അറിയണം. അവളുടെ കഥ, അതായത് നമ്മുടെ ഫാമിലി കഥ, നിന്റെ ചേച്ചിയുടെ പേര് പറഞ്ഞ് നമ്മുടെ കുടുംബത്തിന്റെ മാനം കളഞ്ഞു കുടിക്കാനാണോ? അലക്കിയ, നീ ഈ സിനിമ ചെയ്ത ഇത്തവണ നീ കാണാൻ പോകുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെ സവാരി. ആന്റി ഇപ്പൊ വന്നേ ഉള്ളൂ. ഒന്ന് അവളെ പറഞ്ഞു മനസ്സിലാക്ക. എന്തൊക്കെ പ്രാന്ത് വിളിച്ച് പറഞ്ഞിട്ടാ അവള് പോയത്? ഞങ്ങൾ രണ്ടുപേരും മരിച്ചാ എല്ലാം ശരിയാവും. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം ആന്റി. യു ഡോണ്ട് വറി, ഐ വിൽ ടേക്ക് കെയർ. പ്ലീസ് റിലാക്സ്. വാട്ട്, അവരെങ്ങനെ നമ്മുടെ സെറ്റിൽ വന്നു? ഐ ഡോണ്ട് നോ, ബട്ട് അച്ഛനും അമ്മയും വല്ലാതെ അപ്സെറ്റ് ആണ്. ഞാൻ ഈ സിനിമ അഭിനയിച്ചാൽ മരിക്കുമെന്നാ പറയുന്നത്. Hey, Alekia. Listen. Don't worry. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. I don't think I can do it anymore. Hey, it's okay. Relax. നീ പേടിക്കണ്ട. I'm very sorry. പോടാ, ഇനി നിന്നെ അവിടെ കണ്ടുവരു. സോറി സാർ, നമ്മുടെ ടീമിൽ നിന്ന് എന്നെ എങ്ങനെ ചെയ്തിരിക്കുന്നേ. ഛേ, നീ വേണമെങ്കിൽ അവളുടെ പേരൻസിനോട് സംസാരിക്കാം. ഈ സിനിമയും ബാക്കി കാര്യങ്ങളൊക്കെ അവർക്ക് എങ്ങനെ അറിയാനാ? അല്ലെങ്കിൽ തന്നെ ഇതിൽ പെട്ടുപോയവരെ ഇനി നമ്മളെ കളിയാക്കും. പൊൻചെമ്പരത്തിച്ചടിയേ വേരോടെ വാടല്ലേ, പൊള്ളും പരാജിതവനിയിൽ ചിത്രങ്ങൾ മായല്ലേ. ചെമ്പരത്തിച്ചടിയേ വേരോടെ വാടല്ലേ, പൊള്ളും പരാജിതവനിയിൽ ചിത്രങ്ങൾ മായല്ലേ. ഉള്ളാകെ മുള്ളുകൊണ്ട പാട്ടാ,
Can I take you out for dinner tonight? Varan pattilla. Okay. Ee swapnam ennum sundara sangadiyo. Oh, iniyottam eppol thirumbo. ബന്ധനത്തിനിരുളേറ്റി അമ്പുകൊണ്ട നെഞ്ചമേ വരൂ നീ പ്രഭാ പ്രകാശമേ മുന്നേക്ക് ചേക്കേറി ആഗ്രഹങ്ങളാകവേ പാരിതില വർണ്ണ തരികൾ വീശി പരകായ വേഷമേറി വാരമേ അതുവല്ലടി നെല്ലടി ചൊല്ലടി അന്തിപോലെയുള്ളൊരു സുന്ദരിയോ നീ എനിക്ക് തന്നെ പണം തിരിച്ചു തരുവാണോ ഇത് നിന്റെ ഡ്രീം പ്രോജക്റ്റ് അല്ലേ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം വെറുതെ വിഷമിക്കാതെ ഇതെന്തിനായിരുന്നു മാനവും മര്യാദയുള്ള കുടുംബക്കാര് സ്വന്തം പെമ്മക്കളെ സിനിമയിലേക്ക് അയക്കില്ല പഠിച്ചവളല്ലേ നീ എന്റെ കൊളീഗ ഇത് കൊണ്ടുവന്ന് തന്നത് നിന്റെ മോളുടെ അതേ ചായയാണെന്ന് പറഞ്ഞിട്ട് നിന്റെ അമ്മയോടും ആരോ ചോദിച്ചത്രേ തല കുനിഞ്ഞ് നടക്കണമല്ലേ ഞങ്ങള് അന്നവിടെ ഇന്ന് നീ എന്നോടും എന്റെ ഭാര്യയോടും നീ ചെയ്യുന്ന ദ്രോഹത്തിന് നേരിട്ട് കണ്ട് പറയാൻ വേണ്ടി വന്നതാ ഹലോ മാഡം ഹവാർ വൃത്തികെട്ട വെബ്സൈറ്റിൽ എന്നെ കുറിച്ചും നവീനെ കുറിച്ചും ഗോസിപ്പ് എഴുതിയതാരാ ഏത് വൃത്തികെട്ട വെബ്സൈറ്റാ മാഡം ഇപ്പൊ അയച്ചു തരാം ഇത് വേണമെന്ന് വെച്ചാ ആരോ ചെയ്തതാ ആരാ വിട്ടേക്ക് മാഡം അവന്മാരൊക്കെ ഇങ്ങനെ തന്നെ ആരാന്നാ ചോദിച്ച ശ്രീപതി എന്നൊരു പ്രൊഡ്യൂസറാ അല്ലെങ്കിൽ തന്നെ അവന് ഞങ്ങള് ദേഷ്യ അഡ്രസ് എന്താണ് മാഡം ആ ശ്രീപതിയുടെ അഡ്രസ് എന്താന്ന് ശ്രീപതിയുടെ അഡ്രസ് ചോദിച്ചു അതെ സാറേ കത്തി എരിയായിരുന്നു നിങ്ങൾ അങ്ങോട്ട് പോകുന്നതാ നല്ലത് ഷിറ്റ് ഈ ആർട്ടിക്കൽ എഴുതിയതാരാ ഞാനാണ് എന്നെ തല്ലുന്ന എന്തിനാ എഴുതാൻ പറഞ്ഞ അവരാ ആരാടി നീ ഇവളെ വിടരുത് നീ ഇവിടെ എങ്ങനെയാ മുന്നു മുന്നേ ആലോചിക്കാണ് അങ്ങോട്ട് വരുന്നത് ആ ശ്രീപതി ഒരു ഗുണ്ടയാണ് കറക്റ്റ് സമയത്ത് ബോസിനെ വിളിച്ചില്ലായിരുന്നെങ്കിൽ വാ ഞാൻ അവന്റെ കൂടെ പോയിക്കോളാം Thank you.
എന്നോടൊരു കാര്യം പറയട്ടെ. ഞാൻ സ്നേഹിച്ച പെണ്ണിനെ കിടക്കാൻ വിളിച്ചത് ഈ ശ്രീപതിയാണ്. അതുകൊണ്ടാണ് ഇവൻ ഇപ്പൊ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു വിളിച്ചാലും ചിപ്പോടാന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ കൈകൊണ്ട് നിന്റെ കൈകൊണ്ട് കൊള്ളാല്ലേ. മനു, ഞാൻ ചോദിക്കാൻ മറന്നു, വരുണ്ടി വീട്ടുകാരോട് സംസാരിച്ചോ? നാളെ കാലത്ത് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ ഡോണ്ട് നോ വാട്ട് ടു ടെൽ ദം. ആ സിനിമ എനിക്ക് അഭിനയിച്ചു കൊടുക്കണം അച്ഛാ. യു നോ വൈ? അച്ഛനും ആ വൃത്തിയായിട്ട് ഗോസിപ്പ് വിശ്വസിച്ചല്ലോ, അല്ലാതെ എൻ്റെ മകൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ആ സിനിമ കംപ്ലീറ്റ് ചെയ്യണം. എൻ്റെ അതിൽ പാതിയാണ് ചേച്ചി. ഈ സിനിമ അഭിനയിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ചേച്ചി എനിക്ക് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് ചേച്ചിയുടെ സ്വപ്നം എനിക്ക് പൂർത്തീകരിച്ചേ പറ്റൂ. സോ ഈ സിനിമ കഴിയുന്നവരെ ഞാൻ ജോൺ്റെ വീട്ടിൽ താമസിച്ചോളാം. എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. പ്ലീസ് ടേക്ക് കെയർ. അലേക്ക റെഡി? റെഡി. റോൾ സൗണ്ട്. സൗണ്ട് റോളിംഗ്. റോൾ ക്യാമറ. റോളിംഗ് സാർ. സീൻ നമ്പർ 75/3 ടേക്ക് 1 ക്ലാപ്പ് ആക്ഷൻ. ആരാ? നമസ്കാരം സർ. ആരാ? ഇറ്റ്സ് ഓക്കെ, ഞാനകത്തേക്ക് വരുന്നില്ല. നിങ്ങൾക്ക് എന്നോടും എൻ്റെ പ്രൊഫഷനോടുള്ള അഭിപ്രായത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതിനെക്കുറിച്ച് തർക്കിക്കാനല്ല ഞാനിങ്ങോട്ട് വന്നത്. പിന്നെ ഈ മാനം മര്യാദ ഇതിനെക്കുറിച്ചൊന്ന് ക്ലാസ് എടുക്കാനും എനിക്ക് താല്പര്യമില്ല. 24 മണിക്കൂറും മറ്റുള്ളവരെ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്ന കരുതി ജീവിക്കുന്നതിൽ ഒരു അർത്ഥമില്ലെന്ന് കരുതുന്നവനാണ് ഞാൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചു കാണും, നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ ലോസസ്, അതൊന്നും എനിക്ക് തിരിച്ചുതരാൻ കഴിയില്ല. നിങ്ങളുടെ വേദന മുതലെടുത്തല്ല ഞാൻ ഈ സിനിമ ചെയ്തത്. ഈ കഥ പറയണത് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു, അതുകൊണ്ടാണ് എടുത്തത്. സോ ഹിയർ ഇസ് ദ ഡീൽ സർ. ഫസ്റ്റ്ലി, നിങ്ങൾ ഈ സിനിമ കണ്ട് നിങ്ങൾക്കത് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ ഈ സിനിമ റിലീസ് ചെയ്യില്ല. പെർമനൻ്റ്ലി ഞാൻ ഈ സിനിമ ഡെസ്ട്രോ ചെയ്തോളാം. ഇങ്ങനൊരു സിനിമ എടുത്തിട്ടുണ്ടെന്ന് ഒരിക്കലും ഈ ലോകം അറിയാൻ പോകുന്നില്ല. സെക്കൻഡ്ലി, അല്ലേക്ക് എൻ്റെ ജീവനാണ് സർ. ഐ ലവ് ഹർ മോർ എനിത്തിങ് എൽസ് ഇൻ ദിസ് വേൾഡ്. ബട്ട് ഐ പ്രോമിസ് യു സർ, ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ വീണ്ടും നിങ്ങളുടെ മോളെ കാണാൻ നിൽക്കില്ല. അവൾക്കും നിങ്ങൾക്കും പിന്നൊരു ശല്യമായിട്ട് ഞാനുണ്ടാവില്ല. എന്നെങ്കിലും ഒരിക്കൽ പോകേണ്ട ജീവൻ കുറച്ച് ഏളിയായിട്ട് പോയെന്ന് ഞാൻ സ്വയം സമാധാനിച്ചോളാം സർ. പക്ഷെ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ മകളെ നഷ്ടപ്പെടരുത്.
Not against her. Not because of me. അതുകൊണ്ടാണ് നിങ്ങളെ ക്ഷണിക്കേണ്ടത് എൻ്റെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ആണെന്ന് കരുതി വന്നത്. ആൻഡ് സർ, മകളെ പ്രസവിക്കുന്നതും വാത്സല്യത്തോടെ വളർത്തുന്നതും അവരെക്കുറിച്ച് സെൻറ്റിമെൻ്റലായിട്ട് പറയുന്നതും അവരെ കല്യാണം കഴിച്ച് കൊടുക്കുന്നതും എല്ലാവരും ചെയ്യുന്നതാണ് സർ. പാരൻസ് അവരെ കണ്ട് അഭിമാനിക്കാനും പഠിക്കാൻ സർ. ആലോചിച്ച് നോക്കൂ. And all the best, sir. Yeah, thank you. God bless you, Anakya. Namaskar, sir. Boss, are you ready? Ah. Naveen's parents. Sorry, sir. Hi. Are you ready? Yeah, come on. Come on. Hi, sir. Congrats to both of you. Hey, how are you? Wonderful. Thank you. Hello. പേരൻസ് വരില്ലെന്നാണ് ഞാൻ കരുതിയത്. പെട്ടെന്ന് വിളിച്ച് സിനിമയ്ക്ക് പോയല്ലോ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ തന്നെ അഭിനയിച്ച സിനിമ കണ്ടില്ലെങ്കിൽ എങ്ങനെയാ? ആ ഷോക്കിൽ തന്നെ ഞാൻ വിളിച്ചോണ്ട് വന്നു. താങ്ക് യു. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ഇത് സിനിമയ്ക്ക് വേണ്ടിയല്ല, അത് എന്തായാലും അടിപൊളിയായിരിക്കും. എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? സീ യു ലേറ്റർ ദെൻ. താങ്ക് യു. എനിക്കൊരു ചെറിയ റോൾ ആയിരുന്നു. ഐ ഹോപ്പ് ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. Afraid all this is but a dream, too flattering sweet to be substantial. Think if your love be pure, your purpose marriage? It is, my lady. No means no. എന്താ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? പബ്ലിക് ആയിട്ട് നീ അങ്ങനെ ചെയ്യുമ്പോ ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ പോയിക്കോളാം. So, welcome to our world. Hey, are you okay? Yeah, but achante ammede kaari alochikkumbola. Don't worry. Kochu samayam kodukku. Avaru theerchayittu sammadikkum. Okay? Okay. Nammada producer Ramraj sir avarude family innu raavale nadanna oru accidentil marichu poyi. It's over.
Deepak, what are you doing? I failed you. It's okay. She's here. Doctor, please. Hey, Varun. It's a case of clinical depression. കുറച്ച് സിവിയർ ആണ്. സെഡേഷൻ കൊടുത്തിട്ടുണ്ട്. രണ്ട് ദിവസം വെയിറ്റ് ചെയ്യാം. നന്നായി ചെയ്തിട്ടുണ്ട്. കലക്കി നന്നായിട്ടുണ്ടല്ലേ. ഇപ്പോ അച്ഛനു വേണ്ടി വാതിൽ ഓർക്കാൻ പോകുന്ന തലേക്കയല്ല, നിങ്ങളുടെ മൂത്ത മുള അഖിലയാണ്. അഖില 6 വർഷത്തിന് മുമ്പ് അഭിനയിച്ച റീല് കിട്ടി. അലേക്കയുടെ ഷോർട്സിൽ ജോയിൻ ചെയ്തു. അകത്തേക്ക് വരട്ടെ മോനെ. ഞാൻ അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോ എന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞ അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴും എന്നെ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. കാരണം അവരില്ലെങ്കിൽ ഞാനില്ല. സോ അച്ഛ അമ്മ, താങ്ക് യു ഫോർ ഹാവിംഗ് മീ. This is for you. Your daughter is a great actress, sir. Finally. പ്രോബ്ലം ഈ സിനിമ പൂർത്തിയാക്കി തരുന്നതാണ്. അത് കഴിഞ്ഞല്ലോ നിന്റെ രണ്ടാമത്തെ പ്രോബ്ലം എന്താണെന്ന് ഇതുവരെ എന്നോട് പറഞ്ഞില്ല.
ക്ലിനിക് നമ്പർ. വേഗം കോൾ ചെയ്ത് അപ്പോയിന്റ്മെന്റ് വാങ്ങിക്കാം. ഇതിന്റെ കണ്ണിന് വല്ലാത്ത കുഴപ്പമുണ്ട്. അതിന് ചാൻസ് ഇല്ല. നീ തന്ന ഐ ഡ്രോപ്സ് ഒരു പ്രാവശ്യം യൂസ് ചെയ്തപ്പോ തന്നെ ഞാൻ കാണുന്ന രീതി തന്നെ മാറിപ്പോയി. അല്ല, മരുന്നിനുണ്ടായിരുന്ന സൈഡ് എഫക്ട്സ് നീ എന്നോട് പറയാന്. സൈഡ് എഫക്ട്സോ? എന്താ അത്? അതിനർത്ഥം തിയറി നോക്കിയാൽ ഈ ഹൈഡ്രോപ്സ് എല്ലാവരും ഇങ്ങനെയാണോ? ഇതൊരു സ്പെഷ്യൽ സൈഡ് എഫക്ട് ആണ്. ചാരിടുന്നേ ഞാനിതാ പൊന്നി